ഈ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചു നാം ജീവിക്കണം, അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അയൽക്കാർക്ക് ഗുണം ചെയ്യുക എന്ന് പറയുമ്പം വളരെ ശ്രദ്ധേയമായൊരു ഗുണം ഞാൻ പരാമർശിക്കണമെന്ന് കരുതി വച്ചതാണ്. ഏത്? വായ്പ സാധനങ്ങൾ കൊടുക്കുന്ന കാര്യം. അധിക അയൽക്കാരും ഈ വിഷയത്തിൽ പലപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് കുറവ് വരുത്താറുണ്ടെങ്കിൽ കരുതണം. സൂറത്തുൽ മഴൂൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തുൽ മഴൂൻ എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. വീട്ടുപകരണങ്ങൾ വായ്പ ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കുന്നത് ഈ വായ്പക്ക് വരെ എപ്പോഴും അയൽക്കാരാണ്. അയൽക്കാർക്ക് ഇത് കൊടുക്കാതിരുന്നാലുള്ള ശിക്ഷ വൈല എന്ന നരകമാണെന്ന്, ഓർക്കാൻ കഴിയാത്ത നരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഫവൈലുൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ. വൈല എന്ന നരകം ിൽ മുസല്ലീനല്ലദീനഹും നിസ്കാരത്തിനെ തൊട്ട് അശ്രദ്ധരായ ആളുകൾക്കാണ്. അതൊന്നും നമുക്കിപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല, നമ്മുടെ കാര്യങ്ങൾ പറയണമല്ലോ. നിൽക്കട്ടെ. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാകുന്നവർ, സമയം കിട്ടുമ്പോഴൊക്കെ നിസ്കരിക്കുന്നവർ, തോന്നുമസല്ലികളായ ആളുകൾ, എല്ലാ നിസ്കാരവും നിസ്കരിക്കണമെന്നില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാ എന്ന് വെക്കുന്നവർ, അവരാണ് പ്രഥമമായി ഈ ആയത്തിൽ കടന്നു പിടിക്കുന്നത്. പിന്നെ എല്ലാം നിസ്കരിക്കും. പക്ഷേ നിസ്കരിക്കുമ്പം കാട് കയറി ചിന്തിച്ച് അശ്രദ്ധരാകുന്നവർ, അവരും ഇതിൽ പെടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയും വിശദീകരിച്ചവരുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാനം എല്ലാവരും സമ്മതിച്ചതാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ കുറിച്ചായി പറഞ്ഞത് എന്ന്. ഫവൈലുല്ലിൽ മുസല്ലീനല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ. നിസ്കാരത്തിന് തൊട്ട് അശ്രദ്ധയായവർ എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കണം എന്നത്ര ശോലില്ലാത്തവർ, എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ അശ്രദ്ധരാകുക എന്നതല്ല, നിസ്കാരത്തെ വിട്ട് അശ്രദ്ധരാകുന്നവർ, നിസ്കരിക്കാതെ നിൽക്കുന്ന ആളുകൾ. നിസ്കാരത്തിൽ കാടുകാരെ ചിന്തിക്കുന്നവരെ കുറിച്ചാണെങ്കിൽ അല്ലദീനഹും ലിൽ മുസല്ലീൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സഹൂൻ എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പറഞ്ഞാലും അതും പെടുമെന്ന് സമർത്ഥിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് അതും പെടും. പക്ഷെ പ്രഥമമായ പരിഗണന നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് തന്നെയാണ്. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും മൻ സ്വലാത്തിഹിം സഹൂൻ അല്ലദീനഹും യുറാഊൻ ലോകമാന്യം കാണിക്കുന്നവർ. അല്ലദീനഹും യുറാഊൻ ലോകമാന്യം കാണിക്കുന്നവർ, ജനങ്ങൾക്കിടയിൽ നല്ല പിള്ള ചമയുന്നവർ, അവർക്ക് നരകമാണ്. ഇഖ്ലാസ് കൊണ്ട് ചെയ്യുകയല്ല, ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവർ, അവർക്ക് നരകമാണ്. ഫവൈലുല്ലിൽ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അതുപോലെ വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവർ, വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവർ, അത് ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നവർ. കൊട്ട, കയ്യില് കൈക്കോട്ട് ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ വായ്പക്ക് വരുമ്പോഴേ അത് കൊടുക്കാതിരിക്കുക. പ്ലേറ്റ്, കസേര, സ്പൂണ് ഇതൊക്കെ ചോദിച്ചു വരുമ്പോൾ അത് കൊടുക്കാതിരിക്കുക. ഇതിനെ ആ ഖുർആൻ ഇത്രയും വിമർശിച്ചത്. ഇത് അയൽക്കാർ തമ്മിലുള്ള ബാധ്യതയാണ്. അയൽക്കാരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചില്ല. ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹകരണത്തോടുകൂടെയുള്ള ജീവിതമാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയാൻ ഒരൊറ്റ കുട്ടിക്കും കഴിയില്ല. ഖുലിഖല് ഇൻസാനു ളഈഫ, മനുഷ്യൻ ദുർബലനാണ്. അയൽക്കാരനില്ലാതെ ജീവിക്കാൻ കഴിയൂല, അതൊക്കെ വെറുതെ തോന്നുക. വാപ്പല്ലാതെ ജീവിക്കാൻ കഴിയൂല, അമ്മല്ലാതെ ജീവിക്കാൻ കഴിയൂല, ഭാര്യ വേണം, വാപ്പ വേണം, ചേട്ടൻ വേണം, അനുജൻ വേണം, അയൽക്കാരൻ വേണം, കൂട്ടുകാരൻ വേണം, ഒക്കെ വേണം, അപ്പോഴേ ജീവിക്കാൻ കഴിയുള്ളൂ. അതാ ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ ദുർബലനായിട്ടാ പടച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് മേഖലകളിലേക്ക് അവന്റെ ആവശ്യങ്ങളെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. ടെക്സ്റ്റൈൽസുകാരന് മറ്റു കടകളുമായിട്ട് ബന്ധമുണ്ടാവും. അതില്ലാതെ എന്റെ ടെക്സ്റ്റൈൽസ് മാത്രം മതി എന്ന് പറഞ്ഞാൽ അവന് മാംസം, മീന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള കടക്കാരെ സമീപിക്കേണ്ടി വരും. അവർക്ക് അവരുടെ ആവശ്യത്തിന് വസ്ത്രത്തിന് ഇവിടെ വരേണ്ടി വരും. പരസ്പര സഹകരണത്തിലൂടെ അല്ലാതെ ഒരാളും ഒരാളോട് തലക്കനം കാട്ടിയാൽ മര്യാദക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, മര്യാദക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഖുർആൻ ധൈര്യമായിട്ട് പറഞ്ഞത് ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കൊച്ചാക്കണ്ട, കാരണം അവർ ഇവരെക്കാൾ ഉഷാറായിരിക്കുന്നു. എല്ലാരെ പറ്റിയും പറയാതെ, എത്ര വലിയ ആളായാലും മറ്റേ ആൾ എത്ര താന്ന ആളാണെങ്കിലും അയാൾക്കില്ലാത്ത പല കഴിവും ഇയാൾക്കുണ്ടാവും. മാനം കെട്ടുപോകും.
ഖുർആൻ ഈ പറഞ്ഞത് ഉദാഹരണങ്ങൾ സഹിതം അങ്ങ് പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ചിലർക്ക് വിവരമുണ്ടാകും, പക്ഷെ അവൻ ആരോഗ്യമുണ്ടാകും. ചിലർക്ക് വിവരവും ആരോഗ്യമുണ്ടാകും, അവൻ്റെ അടുത്ത് സമ്പത്തുണ്ടാകും. അവന്റെ അടുത്ത് സമ്പത്തുണ്ടെങ്കിൽ ഇവന്റെ അടുത്ത് സമ്പത്തുണ്ടെങ്കിൽ അവന്റെ അടുത്ത് വിവരമുണ്ടാകും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിനക്ക് അവൻ ആശ്രയിക്കേണ്ട ചുറ്റുപാട് നമുക്ക് വരും നിർബന്ധമായും. അതുകൊണ്ട് ആരെയും കുതിരയാക്കാൻ പറ്റില്ല, അങ്ങോട്ടും പറയാൻ പറ്റില്ല, ഇങ്ങോട്ടും പറയാൻ പറ്റില്ല. അയൽവാസി എന്ന് പറയുന്നത് നിന്റെ എല്ലാ നിലക്കുമുള്ള താങ്ങും തണലുമാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല അയൽവാസി. അയൽവാസി നിനക്ക് ദുഷിക്കാനൊരുങ്ങിയാലോ, കിട്ടുന്ന കാശിന് നിന്റെ വീടും പറമ്പും വിറ്റ് നീ മറ്റൊരിടം നോക്കുമെന്നത് നമ്മുടെയൊക്കെ അനുഭവങ്ങളായിരിക്കും. അയൽക്കാർ നന്നാവേണ്ടതുണ്ട്. എന്തിനാണ് അയൽക്കാർ നന്നാവുന്നത്? പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാൻ, അവരെ തിരിച്ചു സഹായിക്കാൻ. അയൽക്കാർ മാത്രമേ ഉണ്ടാകൂ എന്ന ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴേ യഥാർത്ഥത്തിൽ അയൽവാസി നന്നാകുന്നതിന്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. സയ്യിദുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവപൂർവമാണ് അയൽവാസിയെക്കുറിച്ച് ഹബീബ് ഉണർത്തിയത്. ഒരിക്കൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സാക്ഷി, അവൻ യഥാർത്ഥ മുഅ്മിനല്ല, അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല, അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. നബി തങ്ങൾ മൂന്നു തവണ കാര്യഗൗരവത്തോട് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഹാബ കിറാം ചോദിക്കുന്നു, നബിയെ ആരെപ്പറ്റിയാ നിങ്ങൾ ഈ പറഞ്ഞത്? ആരാണ് ലാ യുഅ്മിനു ലാ യുഅ്മിനു ലാ യുഅ്മിനു? വിശ്വാസി അല്ലേ അല്ല, വിശ്വാസി അല്ലേ അല്ല എന്ന് നിങ്ങൾ മൂന്നു തവണ ആവർത്തിച്ചു പറഞ്ഞത് ആരെക്കുറിച്ചാണ് യാ റസൂലല്ലാ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ജാറുൻ ലാ യഉമനു ജാറുഹു ബവാഇഖാ, അവന്റെ അയൽവാസി ഇവന്റെ വിഷമങ്ങളിൽ നിന്ന്, ഇവന്റെ ചതികളിൽ നിന്ന്, ഇവന്റെ പാരപണിയലുകളിൽ നിന്ന് തന്റെ അയൽവാസി നിർഭയമാകാത്ത കാലത്തോളം തന്റെ നാക്കുകൊണ്ടും തന്റെ കൈയുകൊണ്ടും തന്റെ മനസ്സുകൊണ്ടും തന്റെ അയൽവാസിക്ക് നിർഭയത്വം വരുന്നില്ലേ? ഇതുകൊണ്ടുള്ള നിന്റെ നാക്ക്, നിന്റെ അവയവങ്ങൾ, നിന്റെ മനസ്സ്, ഇതുകൊണ്ടുള്ള ആക്രമണത്തെ തൊട്ട് നിന്റെ അയൽവാസി നിർഭയമാകാത്ത കാലത്തോളം ആ മനുഷ്യൻ മുഅ്മിനല്ല എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തോടെ ഉണർത്തി. നോക്കൂ നിങ്ങൾ സൂറത്തുന്നിസാഇന്റെ 36-ാമത്തെ വചനം. സൂറത്തുന്നിസാഇന്റെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വഅബ്ദു വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഔ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വല്യതാമ വൽമസാകീൻ والجار ذي القربى والجار الجنب والصاحب بالجنب والصاحب بالجنب وابن السبيل وما ملكت ايمانكم ان الله لا يحب من كان مختالا فخورا واعبدوا الله വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികു ബിഹി ഷൈആ, പടച്ച റബ്ബിനോട് ഒരു വസ്തുവിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ അനുസരിക്കുക, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക.
നിങ്ങൾ മറ്റുള്ളവയെ ആരാധിക്കരുത്, അള്ളാഹുവിനോട് ഒന്നിനെയും ശിർക്ക് വെക്കരുത്, പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞിട്ട് തൊട്ടുപിറകിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞ ഉടനെ, അള്ളാഹുവുമായുള്ള സമീപനം നന്നാക്കണമെന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു ഉണർത്തുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ. കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്ത മാതാപിതാക്കളോട് നല്ല ബന്ധം പുലർത്തണം കേട്ടോ. വബിദിൽ ഖുർബ വല്യതമ, അടുത്ത കുടുംബക്കാരോടും, വബിദിൽ ഖുർബ അടുത്ത കുടുംബക്കാരോടും, മാതാപിതാക്കളെ എന്നല്ല, നിങ്ങളുടെ ഇളയമ്മമാര്, മൂത്തമ്മമാര്, ഇളാപ്പ മൂത്താപ്പമാര്, ഇങ്ങനെ തുടങ്ങിയിട്ട് ജേഷ്ഠാനുജന്മാര്, ബന്ധപ്പെട്ട ആളുകൾ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, കുടുംബങ്ങളെ, ബന്ധുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. വബിദിൽ ഖുർബ വല്യതമ, അനാഥകളോടുള്ള ബന്ധം നിങ്ങൾ മെച്ചപ്പെടുത്തണം, അവിടെയും നിൽക്കുന്നില്ല. വൽമസാകീൻ, സമൂഹത്തിലുള്ള അഗതികളെ, സാധുക്കളെ നിങ്ങൾ നിങ്ങൾ അവരെ കാണേണ്ട ക്രമത്തിൽ കാണണം, അവരെ സഹായിക്കേണ്ട ക്രമത്തിൽ നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കണം. ഈ കാര്യം പറഞ്ഞിട്ട് അതിനോട് കൂട്ടിച്ചേർത്തുള്ള പറയുന്നു, വൽജാരിദിൽ ഖുർബ, തൊട്ടടുത്തുള്ള അയൽവാസി, വൽജാരിൽ ജുനുബ, നിന്നെ തൊട്ട് ദൂരെയുള്ള അയൽവാസി, ഇവരുടെ കാര്യവും നീ ശ്രദ്ധിക്കണം. വൽജാരിദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ള അയൽവാസി, വൽജാരിൽ ജുനുബ, അന്യനായ അയൽവാസി. രണ്ടർത്ഥമാണ് മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരിച്ചു കൊടുത്തത്. കുടുംബക്കാരനായ അയൽവാസിയെയും അന്യനായ അയൽവാസിയെയും ശ്രദ്ധിക്കണം. അതേ രൂപത്തിൽ തന്നെ തൊട്ടടുത്ത് വീടുള്ള അയൽവാസി, അല്പം അകലെ വീടുള്ള അയൽവാസി, വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വസ്വാഹിബിൽ ജംബ്, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ പാർശ്വം ചേർന്ന്, നിങ്ങളുടെ വിഷയത്തിൽ എപ്പോഴും നിങ്ങളുടെ നിഴല് പോലെ നിങ്ങളുടെ കൂടെയുണ്ടാകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, അവരെ നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. വസ്വാഹിബിൽ ജംബ് വബിനി സബീൽ, വഴിയാത്രക്കാരനായ മുസാഫിറുകൾ, വഴിയാത്രക്കാരായ യാത്രക്കാര്, മുസാഫിരീങ്ങള്, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഗസ്റ്റുകൾ, അവരൊക്കെ വബിനി സബീൽ എന്ന് പറഞ്ഞതിനാണ് ഉൾപ്പെടുന്നത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. വമാ മലക്കത്തു അയ്മാനുക്കും, നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തി വെച്ച അടിമകൾ, ഇവരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ നീണ്ട പട്ടിക ഒരുപാട് നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളെ പറഞ്ഞു. ഈ ബന്ധങ്ങളൊന്നും പൊട്ടിപ്പോകാൻ പാടില്ല, തകരാൻ പാടില്ല. ഇതൊക്കെ കാര്യഗൗരവത്തോടെ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തോടെ കാണണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലം ഫഖൂറാ, അല്ലാഹുവിന് തീരെ ഇഷ്ടമില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു, അല്ലാഹുവിന് തീരെ താല്പര്യമില്ല. മൻകാന മുഖ്താല, നിങ്ങളുടെ കൂട്ടത്തിൽ നെഞ്ചുന്തി നടക്കുന്നവനോട് അല്ലാഹുവിന് ഇഷ്ടമില്ല. അഹങ്കാരി ആരാണോ അവനെ പടച്ചറപ്പ് പൊരുത്തപ്പെടില്ല. മുഖ്താലം ഫഹൂറ, ദുരഭിമാനിയായ മനുഷ്യന് അല്ലാഹു പൊരുത്തപ്പെടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലം ഫഹൂറ. ഈ ആയത്തിലൂടെ, ഈ നീണ്ട ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു അയൽവാസികളോടുള്ള ബാധ്യതയുടെ കടുപ്പം. അവസാനം പറഞ്ഞ വാക്ക് ഇൻഷാഅല്ലാഹ് പിന്നീട് പറയാം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലം ഫഖൂറ, അതാണ് ആരുമായും ബന്ധം തകരാനുള്ള കാരണം. അയൽവാസിയുമായും തകരാനുള്ള കാരണം അതാണ്, എവിടെയും തകർന്നു പോകാനുള്ള കാരണം അതാണ്. അത് ഇൻഷാഅല്ലാഹ് എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം ഞാൻ പറയാം. ഇപ്പോൾ എന്റെ കൂട്ടുകാർ, സഹോദരന്മാർ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആയത്തിൽ അല്ലാഹു വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ്, തൊട്ടടുത്ത കുടുംബക്കാരനായ അയൽവാസി, വൽജാരിൽ ജുനുബ്, അതുപോലെ അകന്ന അയൽവാസി, അന്യനായ അയൽവാസി അല്ല, നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസി, നിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് വീടുകൊണ്ട് അടുത്ത അയൽവാസി,
ആ അയൽവാസിയെ നീ കൂടുതൽ ശ്രദ്ധിക്കണം. വീടിനോട് അകന്നു നിൽക്കുന്ന അയൽവാസിയെയും നീ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഇൻഷാല്ലാ അതൊക്കെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അത് ചർച്ച ചെയ്യാം. എന്നിട്ട് നമ്മുടെ അയൽപക്ക ബന്ധത്തിൽ നല്ല ഒരു മാറ്റം വരണം. എപ്പോഴും അയൽക്കാർ തമ്മിൽ ഒരസൂയ മനസ്സ് നിലനിൽക്കുന്നു എന്നതൊരു പരമാർത്ഥമാണ്. മാറണം. തന്റെ അയൽക്കാരന്റെ വീട് അല്പമൊന്ന് മെച്ചപ്പെടുമ്പോഴേക്ക്, അയൽക്കാരിയുടെ ഭർത്താവിന് അല്പമൊന്ന് ജോലി മെച്ചപ്പെടുമ്പോഴേക്ക്, മറ്റേ അയൽക്കാരിക്കത് താങ്ങാനാവുന്നില്ല. സഹോദരി, നിന്റെ അയൽക്കാരി അല്പമൊന്ന് നിഴമത്ത് കൂടുമ്പോഴേക്ക്, അവളുടെ ഡ്രസ്സൊന്ന് നന്നാകുമ്പോഴേക്ക്, അവളുടെ ദേഹമൊന്ന് അല്പം നന്നാകുമ്പോഴേക്ക്, അവളോട് അസൂയാ മനസ്സ് നിനക്ക് തോന്നുന്നുണ്ടോ? നീ മുഅ്മിനായ അയൽവാസിയാവുകയില്ല. ഇന്ന കുല്ലദി നിഅമതി മഹ്സൂദ് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞതാ, അനുഗ്രഹമുള്ളവരാരാണോ ഏത് അനുഗ്രഹത്തിന്റെയും ഉടമകൾ, അല്ലാഹു എന്തെങ്കിലും നിഅമത്താർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അവരൊക്കെയും മഹ്സൂദ്, അവരോട് അസൂയ വെക്കപ്പെടും, അസൂയക്കിരയാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതാണ് പ്രധാനമായും നമ്മുടെ രോഗം. അതുകൊണ്ട് അയൽക്കാരോടൊരിക്കലും അസൂയ മനസ്സുണ്ടാവരുത്. അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് എത്ര വലിയ ബന്ധമാണ്! അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നിസ്തുലമായ ഒരു ബന്ധമാണ്. ഒരു വേള കുടുംബത്തെക്കാൾ ഗൗരവത്തോടെ കാണേണ്ടവനാണ് അയൽവാസി. കുടുംബത്തെക്കാൾ ഗൗരവത്തോടെ കാണേണ്ടവനാണ് അയൽവാസി. അങ്ങ് ദൂരെയുള്ള കുടുംബക്കാർ, അവരൊരു പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ, നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അവരോടിയെത്തി നമ്മെ സഹായിക്കാൻ സമയം പിടിച്ചേക്കാം. അവിടെയാണ് നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസിയുമായി നിങ്ങളുടെ നല്ല ബന്ധം നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം കടന്നു വരുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു അയൽക്കാരൻ അവന്റെ അയൽക്കാരൻ ഒരു മുസ്ലിം അവന്റെ അയൽക്കാരൻ ഇവന്റെ വഞ്ചനകളെ തൊട്ട് ദുർഭയമാകാത്ത കാലത്തോളം അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് നബി തങ്ങൾ ആണയിട്ടു പ്രഖ്യാപിക്കാനുണ്ടായ കാരണം ഇതാണ്. ഈ ബന്ധത്തിന്റെ കെട്ടുറപ്പ് നമ്മെ പഠിപ്പിച്ചു തരാനാണ്, എത്രമാത്രം കെട്ടുറപ്പുള്ള ബന്ധമാകണം അത് എന്ന് പഠിപ്പിച്ചു തരാനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ടായ കാരണം. എന്റെ കൂട്ടുകാർ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഗൗരവത്തോടെ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഗൗരവത്തോടെ പറഞ്ഞു, ഒരിക്കൽ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടടുത്തു, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാസാല ജിബ്രീൽ യൂസീനീ ബിൽ ജാരി ഹത്താ ദനന്തു അന്നഹു സയുവരിസുഹു സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് മാത്രം മതി, അയൽവാസിയുടെ ബന്ധം എത്രമാത്രം സുദൃഢമാണെന്ന് മനസ്സിലാക്കാൻ. അയൽപക്ക ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പരിപാടിയല്ല എന്ന് മനസ്സിലാക്കാൻ ആ ഒരൊറ്റ ഹദീസ് മതി. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയോ ഒരു സമയത്ത് ജിബ്രീൽ എന്നോട് വന്നിട്ട് അയൽവാസിയുടെ കാര്യത്തിൽ എന്നോട് ഇങ്ങനെ വസിയത്ത് ചെയ്തുകൊണ്ടിരുന്നു, മാസാല ജിബ്രീൽ യൂസീനീ, ജിബ്രീൽ എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടിരുന്നു, ഉപദേശം തുടർന്നുകൊണ്ടിരുന്നു. ബിൽജാരി അയൽവാസിയുടെ കാര്യത്തിൽ, നബിയെ അയൽക്കാരൻ പട്ടിണി കിടക്കരുത് കേട്ടോ, അയൽക്കാരൻ പട്ടിണി കിടക്കുമെന്ന് നിങ്ങൾ വയറു നിറയെ ഉണരുത്, അയൽക്കാരന് വിഷമമെത്തുമ്പോൾ നിങ്ങൾ കണ്ണടക്കരുത്, അയൽക്കാരന് സന്തോഷം വരുമ്പോൾ നിങ്ങൾ അസൂയ കാണിക്കരുത്, എല്ലാ എന്തെല്ലാം അയൽക്കാരന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണോ അതൊക്കെ എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വസിയത്ത് ചെയ്തുകൊണ്ടിരുന്നു. അവനെ സംരക്ഷിക്കേണ്ട,
അവനെ സഹായിക്കേണ്ട, അവനുമായി നല്ല സമീപനം കാഴ്ച വെക്കേണ്ട. ആവശ്യത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു 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 ഞാൻ വിചാരിച്ചു പോയി ജിബ്രീൽ അലൈഹിസലാം അയൽവാസിയെ എന്റെ അനന്തരവകാശിയായി പ്രഖ്യാപിക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തില് അയൽവാസിക്ക് സ്വത്തുണ്ടെന്ന് വരെ നബി പറയോ എന്ന് ഞാൻ ജിബ്രീൽ പറയോ എന്ന് വരെ ഞാൻ ഭയന്നുപോയി. ജിബ്രീൽ അലൈഹിസലാം പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജിബ്രീൽ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട്, അയൽവാസിയുടെ പ്രാധാന്യം പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തോന്നിപ്പോയി, ഞാൻ മരിച്ചാൽ എന്റെ അനന്തരാവകാശം അവന് കിട്ടുമോ, കുടുംബക്കാർക്ക് കിട്ടുന്നത് പോലെ അനന്തരാവകാശം കിട്ടിപ്പോകുമോ എന്ന് വരെ ഞാൻ ധരിച്ചുപോയി. അത് പറഞ്ഞിട്ടില്ല, അതുവരെ പറയോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പൊ അത്രയും വിഷയമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ അയൽപക്ക ബന്ധം എന്ന് പറയുന്നത്. ഇതിനെ ചെറുതായി കാണേണ്ട വിഷയമല്ല. ഈ ബന്ധം ഉടയുന്നതിന് കാരണമാകുന്നത്, ഉടയാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം വർജിക്കേണ്ടതാണ്. ഒരുപാട് ഹദീസുകൾ, നിരവധി ഹദീസുകൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്, പറയാനുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, ആരാണോ മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വാസമുള്ള, മരിക്കണമെന്ന് ബോധമുള്ള, പരലോകമുണ്ടെന്ന് ബോധമുള്ള, അല്ലാഹു ഉണ്ടെന്ന് ബോധമുള്ള ഏതൊരു മുസ്ലിമുണ്ടോ, അവനവന്റെ അയൽവാസിക്ക് ഗുണം ചെയ്യട്ടെ, അവനവന്റെ അയൽവാസിക്ക് ഗുണം ചെയ്യട്ടെ. അന്ത്യനാള് കൊണ്ടും പടച്ചവനെ കൊണ്ടും വിശ്വസിക്കുന്നവൻ, അവന്റെ അതിഥിയെ ആദരിക്കട്ടെ. അന്ത്യനാള് കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്നവൻ ആരുണ്ടോ, ഫല്യകുൽ ഖൈറാ, അവൻ നല്ലത് മാത്രം പറയട്ടെ. ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ നാക്കടക്കി പിടിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ എന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹുവിലും അന്ത്യനാളിലും പേടിയുള്ളവൻ, ആ കാര്യത്തിൽ വിശ്വാസമുള്ളവൻ, അയൽവാസിക്ക് ഗുണം ചെയ്യണമെന്ന് പഠിപ്പിക്കുമ്പോ അയൽവാസിയെ പരമാവധി നാം, ആ അയൽവാസിയെ അവന് വേണ്ട സേവനങ്ങൾ നാം ചെയ്തു കൊടുക്കണം. അയൽവാസിക്ക് വേണ്ട സേവനങ്ങൾ നാം ചെയ്തു കൊടുക്കണം. പഴയ സലഫു സ്വാലിഹീങ്ങളുടെ കഥ വായിക്കുമ്പോ അവരുടെ ചരിത്രം പറയുന്നിടത്ത് കാണാം, അവരൊരു വ്യക്തിയെ മനസ്സിലാക്കിയിരുന്നത് അവന്റെ അയൽപക്കത്ത് ചെന്ന് അന്വേഷിച്ചായിരുന്നു. നിന്റെ അയൽക്കാരൻ നിന്നാലിന്നവൻ എങ്ങനെയുണ്ട്, അവന്റെ അയൽക്കാരൻ അവനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ടോ, പിന്നെ ഒരു കാര്യവും ചിന്തിക്കേണ്ടതില്ല, അവൻ നല്ലവൻ തന്നെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം. ഇന്നലെ ഞാൻ പറഞ്ഞു മൂന്ന് കാര്യം മനുഷ്യന്റെ സൗഭാഗ്യമാണ്, നാല് കാര്യം മനുഷ്യന്റെ സൗഭാഗ്യമാണെന്ന് പഠിപ്പിച്ചു. രണ്ട് ഹദീസിനായി മൂന്ന് എന്നും വേറെ ഒരു ഹദീസിൽ നാല് എന്നും പഠിപ്പിച്ചു. അതേ വിഷയത്തിൽ, അതേ സ്വഭാവത്തിൽ തന്നെ നബി തങ്ങൾ വേറെ ഒരു സമയത്ത് മൂന്ന് കാര്യം മനുഷ്യന്റെ വിജയമാണ്, സൗഭാഗ്യമാണെന്ന് പറഞ്ഞെടുത്ത് എണ്ണിയത് അസ്സകനുൽ വാസി, ഒന്ന് താമസിക്കാൻ കൊള്ളുന്ന ഒരു വീട്, വിശാലമായ ഒരു വീട്, താമസിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള സൗകര്യപ്രദമായ ഒരു വീട്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം എണ്ണിയതാണ്. മറ്റൊന്ന് പറഞ്ഞത് എല്ലാം വളരെ സന്തോഷകരമായ ആ ഒരു വാഹനം അവനുണ്ടായിരിക്കണം, വൽ മർകബു സാലിഹ്, അവിടെയും കഴിഞ്ഞില്ല. മൂന്നാമത് ഹബീബ് അവിടെ എണ്ണിയത് വൽ ജാറു സാലിഹ്, നല്ല ഒരയൽക്കാരനുണ്ടോ, അതവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നല്ല അയൽക്കാരനുണ്ടോ എങ്കിൽ അതവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി വേണം കാണാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാർ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളതാ ഒരിക്കൽ സ്ത്രീ വിഭാഗത്തെ വിളിച്ച് പറയുന്നു, എന്തേ ഇത്,
എന്റെ പ്രസംഗം കേൾക്കുന്ന പെണ്ണുങ്ങൾ മനസ്സിലാക്കണം, അയൽക്കാരികൾ തമ്മിൽ പാരയാകുന്ന അത്ര അയൽക്കാര് തമ്മിൽ പാരയാവാറില്ല. പല അയൽപക്ക ബന്ധങ്ങളിലും കയ്പുനീര് കുടിക്കുന്ന അനുഭവം വരുന്നത് രണ്ട് കുടുംബത്തിലെ പെണ്ണുങ്ങൾ കടന്നു വരുമ്പോ ആ പെണ്ണുങ്ങൾ തമ്മിലുള്ള സ്വരചേർച്ച കമ്മി മാത്രമാണതിന് കാരണം. കഴിഞ്ഞിട്ടില്ല ഒരു കുടുംബത്തിൽ പ്രശ്നമുദിക്കാറുള്ളത് ജേഷ്ഠനും അനുജനും രണ്ടു കുടുംബത്തിൽ നിന്ന രണ്ടു മാതാപിതാക്കളുടെ മക്കളായ ഭാര്യമാരെ കൊണ്ടുവരുമ്പോഴാണ്. സഹോദരിമാര് നല്ലവണ്ണം ശ്രദ്ധിക്കണം, നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരെ അവഗണിക്കുന്ന ഒരു സ്വഭാവം. പഴയ കാലത്ത് ഉപ്പമാര് പറഞ്ഞിരുന്നത് പോലെ എന്തായാലും രണ്ടു പെണ്ണുങ്ങൾ തമ്മിൽ യോജിക്കില്ല എന്ന് ഉപ്പമാർ സാധാരണഗതിയിൽ പറഞ്ഞിരുന്നു. രണ്ടു തല തമ്മിൽ യോജിക്കും, പക്ഷേ രണ്ടു സ്ഥലങ്ങൾ തമ്മിൽ യോജിക്കില്ല എന്ന് പഴയകാല ഉപ്പമാര് പറഞ്ഞിരുന്നത് വളരെ വലിയ പരമാർത്ഥമാണ്. അതുകൊണ്ടാണത്രേ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, നബിതങ്ങള് ഒരയൽക്കാരി മറ്റൊരയാൾ അയൽക്കാരിയെ നിന്ദിക്കരുത് എന്ന് പറയാൻ കാരണം അയൽക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മൊത്തമായിട്ടാണ് ഈ ചർച്ച. പക്ഷേ പെണ്ണുങ്ങളെ വിളിച്ച് പ്രത്യേകം പെണ്ണുങ്ങളെ അഭിസംബോധനം ചെയ്തിട്ട് നബി പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത് ലാ തഹ്ഖിറന്ന ജാറതുൽ ലിജാറതിഹാ വലൂ ഫിർസിന ഷാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതങ്ങൾ പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്, അല്ലയോ മുസ്ലിം പെണ്ണുങ്ങളെ, ഇതാ ഞാൻ പറഞ്ഞത്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാര് മുസ്ലിം സഹോദരിമാര് ചിന്തിക്കുക, അയൽവാസികളുമായി പിണങ്ങിയവരുണ്ടെങ്കിൽ ഈ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലെത്തി ഇന്നു രാത്രിയും നാളത്തിൽ ചിന്തിച്ച് നാളെ അതിരാവിലെ കടന്നു ചെന്ന് പിണങ്ങി നിൽക്കുന്ന പാത്തുമ്മത്താത്തനോട് സലാം പറയാൻ ആയിഷത്താത്തക്കാവണം, തിരിച്ചിങ്ങോട്ട് വന്ന് ബന്ധപ്പെടാൻ പാത്തുമ്മത്താത്തക്കാവണം. പരസ്പരം കുറുമ്പും കുശുമ്പും അങ്ങൊഴിവാക്കിയിട്ട പോരും അസൂയയും ഒഴിവാക്കിയിട്ട് നിങ്ങൾ അയൽക്കാരികൾ പരസ്പരം പൊരുത്തത്തിൽ ജീവിക്കുക. നിങ്ങൾ ഇണങ്ങി നിങ്ങൾ പിണങ്ങുന്നത് കൊണ്ടാണ് പലപ്പോഴും അയൽക്കാരായ പുരുഷന്മാർ തമ്മിൽ പിണങ്ങേണ്ടി വരുന്നത്. പലപ്പോഴും പുരുഷന്മാരായിരിക്കും ഈ രോഗത്തിന് കാരണം. ആരായാലും ചെയ്യാൻ പാടില്ല. സ്ത്രീകളിൽ ഇത് അല്പം കൂടുതലാണെന്ന കാരണം കൊണ്ടാണ് ദവിതങ്ങൾ പറഞ്ഞത്. ഒരയൽവാസിനിയും മറ്റൊരയൽവാസിനിയെ കൊച്ചാക്കാൻ പാടില്ല. ലാ തഹ്ഖിറന്ന ജാറതുൻ ലിജാറതിഹാ വലൗ ഫിർസിന ഷാതിൻ, അതൊരാട്ടിന്റെ കുളമ്പാട് നിനക്ക് ഹദിയയായി നിന്റെ അയൽക്കാരി തന്നയച്ചതെങ്കിൽ, അയൽവാസിനി തന്നയച്ചതെങ്കിൽ സന്തോഷപൂർവം അത് സ്വീകരിക്കണം. ഇതാണോ ജമീല എനിക്ക് കൊടുത്തയക്കാൻ കണ്ടതുണ്ട? നീ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നയമുള്ളവളായിരിക്കാം, പക്ഷേ അക്കൊണ്ടുവന്ന ഹദിയയെ നീ അവഗണിക്കരുത്. ഒരയൽവാസിനി മറ്റൊരയൽവാസിനിക്ക് കൊടുക്കുന്ന ചെറിയ സാധനം പോലും അതിനെ അവഗണിക്കാൻ പാടില്ല. അതാണ് നബി തങ്ങളെ പഠിപ്പിച്ചത്. വലൂ ഫിർസിന ഷാത്തിൻ, ഒരാട്ടിന്റെ കുളമ്പാണ് ചുട്ടുകൊടുക്കുന്നതെങ്കിൽ അത് സ്നേഹത്തോടെ ആദരവോടെ വലിയ ഒരു കോള് കിട്ടിയെന്ന നിലക്ക് തന്നെ അത് ഏറ്റുവാങ്ങാൻ കഴിയുമ്പോഴാണ് തന്റെ അയൽവാസിനിക്ക് റാഹത്താകുന്നത്, അയൽക്കാരിക്ക് സന്തോഷമാകുന്നത്. ഈ അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവണമെന്ന് പഠിപ്പിച്ചെങ്കിൽ അയൽവാസികൾ തമ്മിലുള്ള ബന്ധം പൊട്ടിപ്പോകാതിരിക്കാനുള്ള ഒരു മാർഗമാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. തരുന്ന തൃപ്തിപ്പെട്ടു തരുന്ന ഹദീയകൾ ഒരിക്കലും തിരിച്ചയക്കാൻ പാടില്ല. ഇത് നമ്മുടെ ഇടയിൽ ഒരു വ്യാപകമായ രോഗമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മുടി അവ ചില്ലറച്ചു കൊടുത്താൽ വാങ്ങൂല, എന്തെങ്കിലും വിശേഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തയച്ചാൽ വാങ്ങില്ല, അത് തിരിച്ചിങ്ങോട്ട് തന്നെ എത്തിക്കും. അതൊക്കെ ഒരു ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അങ്ങനെയാ കാണുന്നത് എന്നല്ല, നമ്മുടെ അയൽക്കാർക്ക് കൊടുക്കുമ്പോ എനിക്ക് തന്നിട്ടുണ്ടോ നോക്കിയിട്ടാ കൊടുക്കുന്നത്. ഇൻഷാല്ലാ ഞാൻ അതിനെ കുറിച്ചൊക്കെ പറയാം. അയൽവാസിക്ക് ഗുണം ചെയ്യുന്ന സമയത്ത് അയൽവാസികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. നിന്റെ നാലു ഭാഗത്തു നിന്നും എടുക്കുന്ന 40 വീടുകൾ നിന്റെ അയൽക്കാരാണെന്ന് പഠിപ്പിച്ചു എങ്കിൽ ആ അയൽവാസികൾക്ക് മുഴുവനും കൊടുക്കുമ്പോൾ നിനക്കൊരു ചെറിയ നോട്ടം അവിടെയൊക്കെ ഉണ്ടാണ്. അതെന്താ? സാധാരണ സഹോദര സഹോദരിമാരുടെ ഇടയിലുള്ള ഒരു രോഗമാണ്. ഇപ്പൊ നമ്മളെ വീട്ടിലൊരു മുടൽസിലുണ്ടായി,
റഖീഖത്തർത്ത്. ഇതിന്റെ മാംസം ഇങ്ങനെ വീതിക്കുമ്പോ തൊട്ടടുത്തൊരു വീട്ടുകാരൻ വീട്ടുകാരനുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടുകാരിയുണ്ട്, അവളുടെ പേര് വായിക്കുമ്പോ ലിസ്റ്റ് തയ്യാറാക്കുമ്പോ മറ്റയൽക്കാരായിരിക്കും ഒരു പക്ഷേ തയ്യാറാക്കുന്നു. അത് വേണ്ട, അങ്ങോട്ട് എന്തായാലും കൊടുക്കണ്ട. കാരണം എന്താ, അവന്റെ അവിടെ മുടിയൽസിൽ ഉണ്ടായപ്പോ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് കൊടുക്കണ്ട. ഈ ശൈലിയാണ്. എന്നാലോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട ഉഖബത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് കാണാം. മോനെ, നീ രക്ഷപ്പെടാനുള്ള മാർഗം നിനക്കു ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് പറഞ്ഞുകൊടുത്തത് വഅഅതിമൻ ഹറമക, നിനക്ക് തരാത്തവരെ നോക്കി നീ കൊടുക്കണം, നിനക്ക് തരാത്തവരെ നോക്കി നീ കൊടുക്കണം. അവന്റെ വീട്ടിൽ നിന്ന് കേട്ട് കിട്ടിയിട്ടില്ല, ഓൻ എന്തായാലും ഒരു പൊതിവാണ്. അതാണ് അതിന്റെ മര്യാദ. ഒരു മനസാക്ഷിക്കുത്ത് അവൻ അനുഭവപ്പെടണം, ഉണ്ടാവണം. അതുകൊണ്ട് നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് നീ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ പറഞ്ഞത് കാണാം. ആ ഒരവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇഹ്സാനിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നാം ഇഹ്സാൻ കാണിക്കേണ്ടത് തൊട്ടടുത്തുള്ളവരോടാണ്. ഒക്കെ ചർച്ചയിൽ കടന്നു വരുന്നു. അയൽവാസി നന്നായോ എങ്കിൽ എപ്പോഴും ആ കൂട്ടുകാരന് നല്ല റാഹത്തും സന്തോഷവും ഉണ്ടാവും. അയൽവാസി വടക്കാണോ വീട് വിട്ട് പോകാൻ പ്രയാസപ്പെടും. അയൽപക്കത്തുള്ളവൻ നല്ല പോലെ മദ്യപിക്കുന്നവനാണ്, ഇവന്റെ ഭാര്യന്റെയും കുട്ടികളുടെ ഒന്നും കാര്യത്തിൽ ഇവൻ ഒരു കണ്ടീഷനും പറയാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ കഴിയില്ല. ഈ ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് അയൽവാസി നന്നാവണം. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയിൽ നമുക്ക് നിഴലിച്ചു നിൽക്കുന്നത് കാണാം. ഇത് ഹബീബിന്റെ പ്രാർത്ഥനയിൽ നോക്ക് നിങ്ങൾ. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ സാരിസൂ ഫീ ദാരിൽ മുഖാം ഫഇന്ന ജാറദ്ദുന്യാ യതഹവ്വൽ. ഹബീബങ്ങളുടെ പ്രാർത്ഥനയിലുള്ളതായിരുന്നു. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ സാരിസൂ, പടച്ചവനെ എനിക്ക് ചീത്ത അയൽവാസിയെ നീ തരരുത്. ചീത്ത അയൽവാസിയുടെ അയൽപക്കത്തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു. റബ്ബേ ഫീ ദാരിൽ മുഖാം, ശാശ്വതമായ വീട്ടിൽ നാളെ സുഖലോക സ്വർഗത്തിൽ എനിക്ക് ചീത്തയായ അയൽക്കാരുണ്ടാവരുത്. കാരണം ദുനിയാവിൽ ചീത്തയായ അയൽക്കാരുണ്ടെങ്കിൽ അത് പ്രയാസമാണെന്നറിയാം. ആ പ്രയാസം അനുഭവിച്ചു, ആ പ്രയാസം അറിഞ്ഞതുകൊണ്ടാണ് ദവിതങ്ങൾ പറയുന്നത്. അതിന്റെ ഗൗരവം അറിഞ്ഞതുകൊണ്ടാ പറഞ്ഞത് സ്വർഗത്തിൽ അത് തരല്ല. കാരണം സ്വർഗത്തെ ദുനിയാവിലെ അയൽവാസി എത്ര മോശപ്പെട്ടവനാണെങ്കിലും അവന്റെ അക്രമത്തിനൊരു പരിധിയുണ്ട്. ഒരു 10ഓ 50ഓ 60ഓ വയസ്സേ അവൻ എന്നെ ആക്രമിക്കൂ, അത് കഴിഞ്ഞാൽ ഞാനും അവനും പോകാറായി, മണ്ണറയിലേക്ക് യാത്രയായി. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് എന്റെ സ്വർഗത്തിലുള്ള അയൽവാസിനെ നന്നാക്കി തരണം റബ്ബേ. കാരണം കാരണം ദുനിയാവിലെ അയൽവാസി നീങ്ങിപ്പോകും, അവൻ കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറും. അതുകൊണ്ട് യാതൊരു വിഷമവും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ കുറച്ചു കാലമൊക്കെ വിഷമിച്ചാലും അത് തീരാൻ പോകുന്നുണ്ട്, പക്ഷെ സ്വർഗത്തിൽ അങ്ങനെയല്ലല്ലോ. അത് തീരാൻ പോകാത്ത ജീവിതമാണ്, തീരാത്ത ജീവിതമാണ്. അവിടെ പഠിച്ചവനെ നീ എന്റെ അയൽക്കാരനെ നന്നാക്കി തരണമെന്ന് ഹബീബ് പ്രാർത്ഥിച്ചതിന്റെ താല്പര്യം, അയൽക്കാരൻ നന്നായാൽ ജീവിതം ദുർഘടമാണെന്നാണ് ഇതിന്റെ അർത്ഥം. ആ ഹദീസ് അങ്ങനെ വായിക്കണം. ദുനിയാവിൽ അയൽക്കാരൻ ചീത്തയായ അയൽക്കാരൻ നന്നാവാഞ്ഞാൽ അവന്റെ ജീവിതം ദുസ്സഹമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം. അതുകൊണ്ട് ദുനിയാവിലെയും അയൽക്കാരൻ നന്നാവണം, അയൽവാസി നന്നാവണം. നന്നായേ പറ്റൂ, അല്ലാതെ ഒരിക്കലും പറ്റില്ല. അയൽവാസിയോടുള്ള ബാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ അയൽവാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ബാധ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തന്റെ കൂട്ടുകാരോട് ചോദിച്ചു, നോക്കൂ നിങ്ങൾ പറയുന്നത്. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറയുന്നു, അബൂ ലബിയത്തുൽ കിലാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ കേട്ടു. സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹാബാ, നബിതങ്ങൾ ഒരിക്കൽ തന്റെ കൂട്ടുകാരോട് ചോദിച്ചു, തന്റെ കൂട്ടുകാരോട് നബിതങ്ങൾ ചോദിച്ചു, അനി സിനാ,
വ്യഭിചാരത്തിന്റെ ഗൗരവത്തെ കുറിച്ച് ചോദിച്ചു. വ്യഭിചാരത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഖാലു, അവരൊക്കെ പറഞ്ഞു, ഹറാമുൻ ഹറബഹുല്ലാഹു വറസൂലു, നബിയേ അല്ലാഹുവും അവന്റെ റസൂലും ഹറാമാക്കിയ പച്ച ഹറാമാണ് നബിയേ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വൃത്തികെട്ട വേലയാണ്. ഹറാമുൻ ഹറമഹുല്ലാഹു വറസൂലുഹു എന്ന് വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാ അയസ്നിയർ റജുലു ബിഅശരി നിസ്വതിൻ ഐസറു അലൈഹി മിൻ അയസ്നിയ ബിംറാതി ജാരിഹി സദഖ റസൂലുള്ളാഹി. എന്നാ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, വ്യഭിചാരത്തെ നിങ്ങൾ ഗൗരവത്തോടെയാണല്ലോ കണ്ടത്, അത് വളരെ മോശപ്പെട്ട പണിയാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഉണർത്തട്ടെ, നിങ്ങളുടെ അയൽക്കാരനോടുള്ള നിങ്ങളുടെ ബാധ്യതയാണ്. അയൽക്കാരൻ വീട്ടിലില്ലാത്തപ്പോ അയൽക്കാരന്റെ ഭാര്യയെ നീ ഒരിക്കലും വശീകരിക്കാൻ പാടില്ല. ഇന്ന് പല അയൽപക്കങ്ങളും നാറിക്കൊണ്ടിരിക്കുന്നത് ഈ കഥ കൊണ്ടാണ്. നിങ്ങളുടെയൊക്കെ പ്രാദേശിക തലങ്ങളിലേക്ക്, എന്റെയൊക്കെ പ്രാദേശിക തലങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പം എന്റെയും നിങ്ങളുടെയും പ്രാദേശിക ചരിത്രങ്ങൾ വിളിച്ചു പറയും, ഓരോ മഹല്ലത്തുകളിലെയും നാറുന്ന കഥകൾ വിളിച്ചു പറയും. ഗൾഫുകാരനായ വീട്ടുകാരൻ ആ ഗൾഫുകാരനായ വീട്ടുകാരന്റെ ഭാര്യയെ വട്ടമിട്ട്, അവളെ നോട്ടമിട്ട്, അല്പം സുന്ദരിയാണെങ്കിൽ കുറെ ഞരമ്പു രോഗികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നത് ശരിയാണ്. പെണ്ണാണ്, മനസ്സിന് കട്ടി കുറഞ്ഞവളാണ് പെണ്ണ്. പെണ്ണ് സ്വാഭാവികമായി പെട്ടുപോകും. അവിടെയാണ് എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞത്, ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പം എയർപോർട്ടിലെത്തി, അവിടെ നിന്ന് യാത്ര തിരിച്ചു, 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തേണ്ട സമയം, താൻ നിത്യമായി ബന്ധം പുലർത്തിയിരുന്ന ഒരാ മുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഒരു മുസ്ലിം സഹോദരി മനസ്സു കാണിച്ചതിനെ കുറിച്ച്, ധൈര്യം കാണിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചാടിപ്പോക്കിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അയൽപക്കത്തുള്ള സ്ത്രീകളെ, അവരുടെ ഭാര്യമാരെ, സഹോദരന്മാരുടെ ഭാര്യമാരെ അയൽവാസിനികൾ എന്ന നിലക്ക് നാം കാണണം. അവർക്ക് വേണ്ട ഒത്താശകൾ വീട്ടിൽ നമ്മൾ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാം. പക്ഷേ ഒരു കാരണവശാലും അവരോട് കൊഞ്ചിക്കൊടയാലോ, അവരുടെ ജീവിത വിശുദ്ധി, അവരുടെ ചാരിത്രശുദ്ധി കളഞ്ഞു കുളിക്കാനോ പാടില്ല. വിഷയം ഗൗരവമാണ്. കാരണം നബിതങ്ങൾ പഠിപ്പിച്ചത് കണ്ടോ, ഒരു മനുഷ്യൻ 10 പെണ്ണുങ്ങളെ വ്യഭിചരിക്കൽ, ഐസറു അലൈഹി, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമാണ്. മിന്നയസ്നിയ ബിംറാതി ജാരിഹി, തന്റെ അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ്, എത്രയോ സിമ്പിളാണ് 10 പെണ്ണുങ്ങളെ പുറത്തുള്ളവരെ പോയി വ്യഭിചരിക്കുന്നത്. വ്യഭിചാരം എന്ന് പറഞ്ഞത് വളരെ വളരെ വൃത്തികെട്ട ഏർപ്പാടാണ്. വ്യഭിചരിക്കുന്ന യോനിയിൽ, വ്യഭിചാരികളുടെ യോനിയിൽ നിന്നൊഴുകുന്ന നാറ്റം, ആ ദുർഗന്ധം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യോനിയിൽ നിന്നൊഴുകുന്ന ആ ചലത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് നാളെ പരലോകത്ത് അതിന്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ ഒരു വേള നരകശിക്ഷ പോലും മറപ്പിക്കുന്ന രൂപത്തിൽ അതിന്റെ ദുർഗന്ധം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ, കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ എന്റെ കൂട്ടുകാര ഉണർത്തിയിട്ടുണ്ട്. മറന്നുപോകണ്ട എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെയാണ് വിഷയത്തിന്റെ ഗൗരവം നമ്മൾ കാണേണ്ടത്. അയൽപക്കത്തെ വീട്ടിലേക്ക് കണ്ണും നട്ടു നിൽക്കുന്നവർ, എത്രയോ അയൽക്കാരികളുടെ ജീവിതം മുട്ടിച്ചവർ എത്രയോ പേര് നമുക്കറിയാം. പലപ്പോഴും അയൽക്കാരാണ് ഇതിലെ വില്ലന്മാര്. അവർ വീട്ടിൽ നല്ല പിള്ള ചമഞ്ഞെത്തി, സേവന സന്നദ്ധരായെത്തി, പലപ്പോഴും തന്റെ കൂട്ടുകാരനെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഉണ്ടാവരുത്. 10 പെണ്ണുങ്ങളെ നിങ്ങൾ പുറത്തു പോയി വ്യഭിചരിച്ചെങ്കിൽ അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ എത്രയോ ചെറിയ കേസാണിതെന്ന് പറഞ്ഞെങ്കിൽ, ഒരൊറ്റ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന്റെ ഗൗരവം കഴിഞ്ഞ പ്രസംഗത്തിൽ നാം പറഞ്ഞെങ്കിൽ, അപ്പോൾ 10 പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന്റെ ഗൗരവം എത്രയാണ്? അതിനേക്കാൾ ഗൗരവമാണ് ഒരൊറ്റ പെണ്ണ് അവൾ അയൽക്കാരിയാണെങ്കിൽ അവളെ പറ്റിക്കുന്നതെന്ന്, അവളെ വ്യഭിചരിക്കുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് വീണ്ടും നബി തങ്ങൾ ചോദിച്ചു. വസഅലഹും, പിന്നീട് നബി അവരോട് ചോദിച്ചു. സുമ്മസഅലഹും, പിന്നെ നബി അവരോട് ചോദിച്ചു. അനിസ്സരിഖ,
മോശനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, വ്യഭിചാരത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു, ഇനി മോഷണത്തെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? കളവ്. ഇവർ പറഞ്ഞു, ഹറാമുൻ ഹറമഹുല്ലാഹു വറസൂലു. നബിയേ, അല്ലാഹും അവന്റെ റസൂലും ഹറാമാക്കിയ മറ്റൊരു പച്ച ഹറാമാണിത്. ഒരൊറ്റ കുട്ടിയും ചെയ്യാൻ പാടില്ല. കൈ കൊത്തിക്കളയാൻ മാത്രം യോഗ്യതയുള്ള, അതിനു മാത്രം അർഹതയുള്ള വളരെ വൃത്തികെട്ട ഒരേർപ്പാടാണ് എന്ന് പറയുമ്പോ നബിതങ്ങളുടെ മറുപടി, നബിതങ്ങൾ ഇത് ചോദിക്കുന്നത് ഈ കാര്യം പറയാനാ. ഫഖാല, നബിതങ്ങൾ പറഞ്ഞുല്ല, അയ്യസ്രിഖ റജുലു മിൻ അശ്റതി ബുയൂത് ഐസറു അലൈഹി മിൻ അയ്യസ്രിഖ മിൻ ബൈതി ജാരിഹി. സദഖ റസൂലുല്ലാഹി. സ്വന്തം അയൽക്കാരന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നത്, ഒരൊറ്റ അയൽക്കാരന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നത് പത്ത് ആളുകളുടെ അന്യന്റെ വീട്ടിൽ പോയി മോഷ്ടിക്കുന്നതിനേക്കാൾ കടുപ്പമാണ്. പുറത്തുള്ള വീട്ടിൽ പത്ത് വീട്ടിൽ പോയി നിങ്ങൾ മോഷ്ടിച്ചോ, പക്ഷേ അയൽക്കാരന്റെ വീട്ടിൽ കയറിയാൽ അതിലേറെ ഗൗരവമാണ്. ഇതിന്റെ അർത്ഥം പത്ത് വീട്ടിൽ പുറത്തുപോയി മോഷ്ടിക്കാൻ പറഞ്ഞതല്ലത്, അയൽവാസിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. അയൽവാസിയും നമ്മളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി തരാനാ ഇതൊക്കെ പറഞ്ഞത്. ഇവിടെയും നിങ്ങൾ ചിന്തിക്കണം, പലപ്പോഴും നമ്മളെ നാടുകളിൽ നടക്കുന്ന പല കളവുകളുടെയും പിന്നിൽ ഒറ്റുകൊടുക്കാൻ ഉണ്ടാകുന്നത് അയൽക്കാരനായിരിക്കും. കാരണം പല കേസുകളും നിങ്ങൾ കണ്ടിട്ടില്ലേ, ജ്വല്ലറി കളവ്, ജ്വല്ലറി കൊള്ള ഒരു ഉദാഹരണം. ശരിക്കും കേസ് അന്വേഷിച്ച് ഇങ്ങനെ വരുമ്പോ മൂപ്പരനെ ഏൽപ്പിച്ച, അവിടെ നോക്കാൻ ഏൽപ്പിച്ച ആളായിരിക്കും അതിൽ ഒന്നാമത്തെ കണ്ണ്. ഇവരുമായിട്ട് ഒത്തിട്ടായിരിക്കും ഏർപ്പാട്. ഇതേ രൂപത്തില് തന്റെ തൊട്ടടുത്ത് തനിക്ക് സംരക്ഷണമേകേണ്ടവർ പല കേസുകളും തെളിഞ്ഞു വരുമ്പോ അയൽക്കാർ പ്രഥമ തൊട്ടാതിരുണ്ടാവില്ല, പ്രത്യക്ഷത്തിൽ അവരെ കാണാൻ കഴിയില്ല, പക്ഷേ ഇതിലെ ഒറ്റുകാർ ഇവരായിരിക്കും. ഇവരൊറ്റിക്കൊടുത്തിട്ടാണ് പലപ്പോഴും കളവുകൾ നടക്കാറുള്ളത്. കാരണം ഈ വീട്ടിൽ ഇത്രയും വിലപിടിപ്പുള്ള സാധനമുണ്ട്, കുറുകൃത്യമായി ഇന്ന പോയിന്റിലാണതെന്ന് പറഞ്ഞു കൊടുക്കാൻ അയൽക്കാരന് കഴിയും. അയൽക്കാരൻ അതിനുണ്ടാകില്ല, പക്ഷേ അയൽക്കാരൻ മറ്റുള്ളവന് ഇത് പറഞ്ഞുകൊടുത്താൽ, ഈ അയൽക്കാരന്റെ വീടൊറ്റിക്കൊടുത്താൽ, അവന്റെ സമ്പത്ത് ഒറ്റിക്കൊടുത്താൽ, അവന്റെ പെണ്ണിനെ ഒറ്റിക്കൊടുത്താൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതാ നബിതങ്ങൾ പറഞ്ഞത്, പുറത്തുള്ള പത്ത് വീട്ടിൽ നിന്ന് കളവ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് നിന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കളവ് നടത്തുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ഒരാടർത്തു, ഇന്നഹു ദുബിഹത് ലഹു ശാത്തുൻ ദാത യൗമിൻ, ഒരു ദിവസം മഹാനവർകളുടെ വീട്ടിൽ ഒരാടർത്തു. ഫജഅല യഖൂലു ലിഗുലാമിഹി, അവിടുന്ന് മഹാനവറുകൾ തന്റെ കുട്ടിയോട് പറഞ്ഞുകൊണ്ടിരുന്നു, അഹ്ദൈത ലിജാരിനൽ ലഹൂദി, അഹ്ദൈത ലിജാരിനൽ ലഹൂദി, നീ നമ്മുടെ ജൂതനായ അയൽക്കാരന് കൊടുത്തിട്ടുണ്ടോ? അയൽക്കാരി എന്തെങ്കിലും ഒന്ന് വിശേഷിച്ച് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ, കഴിയുമെങ്കിൽ അതിന്റെ ഊഴം അയൽക്കാർക്കൊക്കെ എത്തിക്കണം. അങ്ങനെ എത്തിക്കുമ്പോ തന്റെ കുട്ടിയോട് അല്ലെങ്കിൽ തന്റെ അടിമയോട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംറ് ചോദിക്കാ, മോനെ നീ അയൽക്കാരൻ എന്റെ അയൽക്കാരൻ ജൂതന് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണം. അഹ്ദൈത, നീ കൊടുത്തിട്ടുണ്ടോ? നീ ഹദിയയായി കൊടുത്തിട്ടുണ്ടോ? ലിജാരിനൽ ലഹൂദി, സമിഉതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, കാരണം മോനെ എന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ ലനൻതു അന്നഹു സയുവർരിസു, ജിബ്രീലിനോട് അയൽക്കാരന്റെ കാര്യത്തിൽ ഉപദേശിച്ച് അവന് അനന്തരാവകാശമുണ്ടെന്ന് പോലും ജിബ്രീല് പറയുമോ എന്ന് ഞാൻ ധരിച്ചു പോയി എന്ന് നേരത്തെ പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംറ് തന്റെ അടിമയോട് പറഞ്ഞിട്ട് പറയുന്നു. അതുകൊണ്ട് ജൂതനായ അയൽക്കാരനും കൊടുക്കണം കേട്ടോ. നോക്കൂ, നിങ്ങൾ ഇവർ അയൽക്കാരുമായുള്ള ബന്ധം കാത്തു സൂക്ഷിച്ച രൂപാണിത്. അയൽക്കാരോട് കൂടുതൽ ബാധ്യത കൂടുക എപ്പോഴാണ്? എപ്പോഴാ കുറയാ?
ഒക്കെ ഇന്നത്തെ ചർച്ചയിൽ ഇൻഷാല്ലാ കടന്നു വരും. മൂന്ന് തരത്തിലാണ് അയൽക്കാർ, മൂന്ന് തരത്തിലുള്ള അയൽക്കാരെ മൂന്ന് കണ്ണുകൊണ്ട് കാണണം, എല്ലാവരോടും ഒരേ ബന്ധമല്ല. മൂന്ന് തരത്തിലുള്ള അയൽക്കാരെ മൂന്ന് നിരക്കാണ് നാം കാണേണ്ടത്. ഏറ്റവും ആദ്യമായി നമ്മൾ ഹദിയ കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് വിശേഷിച്ച് വീട്ടിലുണ്ടാക്കുന്നു, അത് അയൽക്കാർക്ക് എത്തിക്കണമെന്നാണ്. നീ കറി വെക്കുകയാണെങ്കിൽ ആ കറിയുടെ വെള്ളം അല്പം നീട്ടിക്കോ അബൂദറേ, എന്നിട്ട് നീ അത് നിന്റെ അയൽക്കാരെയും കൂടെ പരിഗണിക്കണം. നബിതങ്ങൾ പറഞ്ഞതാണ്, അബൂദറേ നിന്റെ കറിയുടെ വെള്ളം നീട്ടിയിട്ട് കുറുക്കി വെച്ചാൽ ഉണ്ടാവില്ലെങ്കിൽ വെള്ളം നീട്ടിയിട്ട് അല്പം ലൂസാക്കിയിട്ട് നിന്റെ അയൽക്കാർക്ക് പോലും കൊടുക്കാൻ കഴിയുമെങ്കിൽ, അയൽക്കാർക്ക് പലർക്കും ആ മാംസത്തിന്റെ വെള്ളം എത്തിക്കാൻ കഴിയുമെങ്കിൽ നീ എത്തിക്കണം അബൂദർ എന്ന് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഉണർത്തിയതാണ്. എങ്കിൽ ഇങ്ങനെ വിശേഷിച്ച് വല്ലതും കൊടുക്കുമ്പോ നാം ഹദിയ കൊടുക്കേണ്ടത് നമ്മുടെ കണ്ണു കൂടുതൽ പതിയേണ്ടത്, നമ്മുടെ ശ്രദ്ധ കൂടുതൽ ചെന്നുപെടേണ്ടത് ഏതു ഭാഗത്താണ്? ഏത് അയൽക്കാരനിലാണ്? ഏറ്റവും നിന്റെ വീടിനോടടുത്തുള്ള അയൽവാസി, അതാണ് നേരത്തെ പറഞ്ഞത് വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്. അടുത്തുള്ള വീട്ടിന്റെ തൊട്ടടുത്തുള്ള അടുത്ത കുടുംബക്കാരനായ അയൽവാസി, അത് പറയുമ്പോൾ പറയാം അങ്ങനെയും ഒരർത്ഥത്തിനുണ്ട്, അടുത്തുള്ള വീട്ടിന്റെ അടുത്തുള്ള അയൽവാസിക്ക് കൊടുക്കണം. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, അകന്ന അയൽവാസിക്കും വേണം, പക്ഷേ അവന് പിന്നെ രണ്ടാമത്തെ സ്ഥാനമാണ്, അയൽക്കാരിൽ ഒന്നാമത്തെ സ്ഥാനം ഇവർക്ക് കൊടുക്കണം. കുടുംബ ബന്ധമുള്ള അയൽവാസിക്ക് പ്രഥമ സ്ഥാനം കൊടുക്കണം. ഈ അങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും ഇവരെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നബിതങ്ങളോട് ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ആയിഷ ബീവി പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, ത്വൽഹത്ത് പറയുന്നു, ആയിഷ ബീവി പറഞ്ഞത് കേട്ടതാൻ. ആയിഷ ബീവി നബിയോട് ചോദിച്ചത്രേ, ഖുൽതു യാ റസൂലല്ലാഹ് ലീ ജാറാനി, എനിക്ക് രണ്ട് അയൽക്കാരുണ്ടല്ലോ നബിയേ, എനിക്ക് രണ്ട് അയൽവാസിനികളുണ്ട്, ഞാൻ ആരെയാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ നബിയേ ഞാൻ ആർക്കാണ് ഹദിയ കൊടുക്കേണ്ടത്? രണ്ട് അയൽക്കാരുണ്ടാകുമ്പം ഏത് അയൽക്കാരനെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഖാല ഇലാ അഖ്റബിഹിമാ മിൻക ബാബാ ഇലാ അഖ്റബിഹിമാ മിൻക മിൻകി ബാബാ ഇലാ അഖ്റബിഹിമാ മിൻകി ബാബാ. മോളെ ആയിഷ, നിന്റെ തൊട്ടടുത്ത് വാതിലുള്ളവരാരാണോ നിന്റെ വാതിലിനോട് നീ ഡോറ് തുറന്നാൽ ആദ്യം കാണുന്ന, അതിനോട് അകലം കൊണ്ട് അടുത്തു നിൽക്കുന്ന ആളില്ലേ, അവർക്കാണ് നീ കൊടുക്കേണ്ടത്. നിന്റെ വാതിലിന്റെ തൊട്ടടുത്തുള്ള ആൾ അഥവാ ദൂരം കുറഞ്ഞ അയൽവാസിക്കാൻ നീ ആദ്യം കൊടുക്കേണ്ടതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാൻ, തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാൻ. പിന്നെ തൊട്ടടുത്തുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തു പോകണം. ഇതേതുവരെ കൊടുക്കണം? അയൽവക്ക ബന്ധം പാലിക്കേണ്ടത് ഏതുവരെ? 40 വീടുകൾ വരെ പാലിക്കണം. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ആരാണ് അയൽക്കാരൻ, അയൽവാസിയുടെ പരിധി എത്രയൊന്ന് പറഞ്ഞു തരുമോ? അവിടെ നിന്ന് പറഞ്ഞു 40 വീടുകൾ. അമാമഹു വഅർബഈന അൻ യമീനിഹി വഅർബഈന അൻ യസാരിഹി, അവന്റെ മുന്നിൽ 40 വീട്, അവന്റെ വലതുഭാഗത്ത് 40 വീട്, അവന്റെ ഇടതുഭാഗത്ത് 40 വീട്. ഇതൊക്കെ അയൽവാസിയുടെ പരിധിയിൽ പെടുമെന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയാണെങ്കിൽ എന്റെ കൂട്ടുകാരി, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ ഇത്ര വലിയ ഗൗരവം ആരെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടോ? അപ്പൊ ആദ്യം തൊട്ടടുത്തുള്ള അയൽക്കാരനെ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളവനെ ശ്രദ്ധിക്കണം, തൊട്ടടുത്തുള്ളവളെ ശ്രദ്ധിക്കണം, അതിന്റെ തൊട്ടടുത്തുള്ളവരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ഭാഗത്ത് 40 ആൾ, മറ്റേ ഭാഗത്ത് 40 ആൾ, മറ്റേ ഭാഗത്ത് 40 ആൾ, ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും 40 ആള്.
ഒരു വലിയ കല്യാണം, ഇത്രയോ ആളുകളോട് കല്ലിൽ പറഞ്ഞ് ഒരു സൽക്കാരം കഴിക്കാൻ പറ്റുമെങ്കിൽ ഈ 40 ആളുകളാണ് ആദ്യം പരിഗണിക്കേണ്ടത്. ഈ 40 ഇത് പിടിക്കണം. കാരണം അയൽക്കാരെ വിട്ടൊഴിച്ചുകൊണ്ടുള്ള ഒരു കളിയും നമുക്ക് പറ്റില്ല. അയൽക്കാരനോട് അത്രയും വലിയ ബാധ്യതയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒക്കെ പറഞ്ഞതിന്റെ ശേഷം കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ നമുക്ക് പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യുബ്ദഉ ബിജാരിഹിൽ അഖ്സാ, ലാ യുബ്ദഉ ബിജാരിഹിൽ അഖ്സാ, ഒരിക്കലും ഒരു മനുഷ്യൻ അവന്റെ തൊട്ടടുത്ത അയൽവാസി അകന്ന അയൽവാസിയെ കൊണ്ട് തുടങ്ങരുത്. ഒരു മനുഷ്യൻ തുടങ്ങരുത് അകലെയുള്ള അയൽവാസിയെ കൊണ്ട് തുടങ്ങരുത്. കബിലല്ലതിനാ, തൊട്ടടുത്തുള്ളവനെ അവഗണിച്ച് അകലേക്ക് പോകരുത്. കല്യാണം പറയാം, തൊട്ടടുത്ത അയൽക്കാരന് കല്യാണമല്ല, അതിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലും കല്യാണമല്ല, 10 വീട് കഴിഞ്ഞിട്ടവൻ കല്യാണം പറയുന്നത്. ഇങ്ങനെ കല്യാണം പറയരുത്, ഇങ്ങനെ അവഗണിക്കാൻ പാടില്ല. ഏറ്റവും അടുത്തവനെ അവഗണിച്ച് അകലെയുള്ളവനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പരിഗണിക്കാൻ പറ്റില്ല. ഇതിൽ പലപ്പോഴും പെട്ടുപോകുന്ന ഒരു വിഷയമാണ് നമ്മുടെ കല്യാണങ്ങൾ. ഏതു കല്യാണം? കല്യാണ മണ്ഡപങ്ങളിൽ നിന്ന് നടത്തുന്ന കല്യാണങ്ങൾ. ഇങ്ങനെ തന്നെ ഞാൻ പറയാൻ കാരണം, നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കല്യാണ മണ്ഡപങ്ങളിലെ മുതലാളിമാരുടെ കല്യാണങ്ങൾ. തിരുരങ്ങാടിയിൽ ഞാനിത് പറയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ സ്വന്തം അനുഭവങ്ങളായി നിങ്ങൾ ഒരു പക്ഷേ അതിനെ വിലയിരുത്തിയേക്കാം. എന്തായാലും പറയാതിരിക്കാൻ വയ്യല്ലോ. നമ്മൾ കല്യാണം കഴിക്കുന്നെങ്കിൽ, കഴിയുമെങ്കിൽ അത് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു കല്യാണ മണ്ഡപത്തിലാണെങ്കിലും കുഴപ്പമില്ല. ഇത് തിരൂരങ്ങാടിയിലുള്ളവൻ കല്യാണം കഴിക്കുന്നത് ഇവിടെയാ, വളാഞ്ചേരിയാണ്. തിരൂരങ്ങാടിയിലുള്ളവൻ കല്യാണം കഴിക്കുന്നത് കോഴിക്കോടാണ് കല്യാണ മണ്ഡപത്തിൽ. ആരാണ് ഈ കല്യാണത്തിലേക്ക് ക്ഷണിക്കപ്പെടാറുള്ളത്? അയൽക്കാരൻ അവഗണിക്കുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും ഇതിനെതിരെ പ്രസംഗിക്കാറുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരറിയപ്പെട്ട ഒരു മുതലാളി ഇങ്ങനെ അദ്ദേഹത്തിന്റെ കല്യാണം, അതായപ്പോ കല്യാണ മണ്ഡപത്തിൽ നിന്നായെങ്കിലേ ഒരു പേരുള്ളൂ കല്യാണത്തിനൊക്കെ, അല്ലാതെ ഇവിടുന്ന് നടത്തിക്കൂടാന്നല്ല. പക്ഷെ അതൊക്കെ ഒരു മട്ടാകണമെങ്കിൽ മണ്ഡപത്തിൽ നടത്തണം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് വിളിച്ചാലോ? ഞാൻ ചോദിച്ചു, ഇന്ന് നാട്ടിലെ പാവങ്ങൾ, നിങ്ങളുടെ കല്യാണച്ചോറ് തിന്നേണ്ട പാവങ്ങൾ, നിങ്ങളുടെ അയൽക്കാർ, അവരൊക്കെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ വരുമോ? അത് എത്തിപ്പെടാൻ പ്രയാസമായിരിക്കും. കല്യാണ മണ്ഡപങ്ങളിൽ നിന്ന് നടത്തുന്ന കല്യാണത്തിന് നമ്മളെപ്പോലുള്ള ആളുകൾക്കേ വരാൻ കഴിയുള്ളൂ, വണ്ടിയും സൗകര്യമൊക്കെ ഉള്ളവർ. പിന്നെ വണ്ടി ബസ്സിന് വരികയാണെങ്കിൽ തന്നെ ഈ യാത്രാ അലവൻസ് മുഴുവനും താങ്ങിയിട്ട് ഒരു ചോറ് വയ്ക്കാൻ വരുമില്ല. അധികം ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ്. സാധുക്കൾ അത് പലപ്പോഴും സാധിക്കൂല. ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുപ്പയിൽ ഒരുക്കൂ നിങ്ങളുടെ കല്യാണം. അദ്ദേഹം അത് കേട്ടു, അദ്ദേഹം വമ്പിച്ച കല്യാണം നടത്തി, സന്തോഷമായി കല്യാണം നടത്തി. ഞാനത് പറഞ്ഞത് ആ നാട്ടിലെ സാധുക്കൾക്ക് ആ ഭക്ഷണം ഉണ്ണാനായി, അവർക്കൊക്കെ അദ്ദേഹത്തോട് സന്തോഷം തോന്നും. അല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ പറഞ്ഞാലും വരാനായാൽ അവർക്ക് കഴിയൂല. കാരണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നടത്തുകയാണെങ്കിൽ കല്യാണം പറയുമ്പോ തന്നെ ബസ് ഫെയറും കൂടെ വീശിയിട്ട് കൊടുക്കണം, എന്നാ വന്നോ വേണം. കാരണം പാവപ്പെട്ട സാധുക്കൾ, അതുകൊണ്ട് എപ്പോഴും നല്ലത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒഴിവാക്കലാണ്. നമ്മളിങ്ങനെ കുറെയൊക്കെ ഇങ്ങനെ ഫാഷനാകുമ്പോ ആധുനികതക്ക് അനുസരിച്ച് നീങ്ങുമ്പോഴേ മൂല്യങ്ങളൊക്കെ തകർന്നു പോകുന്നുണ്ട്. നിബിധങ്ങൾ പറഞ്ഞു, ഷെറു താഴം, ഏറ്റവും മരപ്പ് പിടിച്ച സദ്യ താഴമുൽ വലീമത്തി, ഒരു കല്യാണ സദ്യയാണ്, ഒരു കല്യാണ സദ്യയാണ്. നിബിധങ്ങളുടെ വാക്ക് നോക്കൂ, വിളിക്കപ്പെടും സാധുക്കളെ, വിളിക്കപ്പെടും ക്ഷണിക്കപ്പെടും, അലാ യുദായിലൈഹൽ അഗനിയ, അതിലേക്ക് മുതലാളിമാരെ ക്ഷണിക്കപ്പെടും, സാധുക്കളെ അവഗണിക്കപ്പെടും. തന്നെ പോലെ വണ്ടിയും സൗകര്യമൊക്കെ ഉള്ളവനോട് പറയാ, അവിടേക്ക് കാശ് കൊടുത്ത് വരാൻ കഴിയുന്നവനോട് പറയാ, സൗകര്യമുള്ളവൻ വന്നോട്ടെ. മറ്റവനോട് എന്നെ പറഞ്ഞില്ലാന്ന് പറയണ്ടെന്ന് കരുതിയിട്ട് ആ കടമ കഴിക്കാൻ പറയാ, പറ്റൂല, സംഗതി നടക്കൂല. നിബിധങ്ങൾ പറഞ്ഞു,
സാധുക്കളെ അവഗണിച്ച് മുതലാളിമാരെ മാത്രം കല്യാണം, അത് വിചാരിച്ച് മുതലാളിമാരെ കല്യാണത്തിന് അവഗണിക്കുകയല്ല. ഹദീസിന്റെ അർത്ഥം അങ്ങനെയല്ല, ഞാൻ മുതലാളിമാരൊന്നും കല്യാണത്തിന് വിളിക്കൂല, സാധുക്കളെ മാത്രം. അതല്ല, മുതലാളിമാരെ വിളിക്കണം, മുതലാളിമാരെ വിളിക്കേണ്ടെന്ന് നബി പറഞ്ഞിട്ടില്ല. മുതലാളിമാരെ മാത്രം നോക്കി വിളിച്ച് സാധുക്കളെ അവഗണിക്കരുത്, അവിടെ ആവശ്യം. തന്റെ കൂട്ടുകാരെ ഒക്കെ വിളിക്കാം, കല്യാണത്തിന് എല്ലാവരും വരട്ടെ, പക്ഷേ സാധുക്കളെ അവഗണിച്ചുകൊണ്ട് മുതലാളിമാരെ മാത്രം തെരഞ്ഞെടുത്ത് നടത്തുന്ന ഈ സെലക്ടഡ് കല്യാണം പലപ്പോഴും അപകടമായിരിക്കും. നിങ്ങൾക്ക് ഈമാൻ തകരും, നിങ്ങളുടെ പരലോകം തകരും. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം, നിങ്ങളുടെ തൊട്ടയിറയിൽ കഴിയുന്ന സാധുവിന് ഒരു പക്ഷേ ഈ ഭക്ഷണത്തിന് താല്പര്യമുണ്ടായിരിക്കാം, അവൻ വേണ്ടെന്ന് വെക്കും, അവൻ വേണ്ടെന്ന് വെക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇനി അങ്ങനെ നടത്ത സൗകര്യത്തിന്റെ പേരിലും മറ്റുമൊക്കെ സൗകര്യം എടുക്കാൻ കഴിയൊരു ഉസ്താദെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണം പറയുമ്പോൾ ബസ് ഫെയറും കൂടെ അങ്ങ് കൊടുത്തു, ഒരു വിഷമവും അതിൽ കരുതണ്ട. പച്ച സാധുക്കളായ ആളുകളുണ്ടാകും, എത്തൂരാന്നുറപ്പുള്ളവരോട് നിർബന്ധമായിട്ട് എത്താൻ പറഞ്ഞിട്ട് അതിനുള്ള സൗകര്യം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചെലവിൽ വണ്ടി ഓടിക്കണം നാട്ടിൽ നിന്ന്, വണ്ടി വിട്ടാൽ മതി. അങ്ങനെ വണ്ടി അടിച്ചുകൊണ്ടിരിക്കുക തവണകളായി. ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുപ്പയിൽ നമ്മുടെ സാഹചര്യത്തിൽ ഇത് ഒരുക്കിയാൽ എന്തൊരു ഭംഗിയാ. അതൊക്കെ പഴയ കാലത്ത് അതും അയൽവക്ക സഹകരണ കമ്മിയാണ് യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ വന്നത്. പണ്ടൊരു കല്യാണം ഉണ്ടായാൽ 4 ദിവസം മുമ്പ് അയൽക്കാരൊക്കെ വരും പന്തലിടാനും ജഗ പുകയായിട്ട് എല്ലാ ഏർപ്പാടുകളും തട്ടിക്കൂട്ടാൻ ഇവരുണ്ട്. പിന്നെ ഇവിടെ ഇന്ന് പന്തപ്പണി എടുക്കുന്നത് യഥാർത്ഥത്തിൽ വാടകക്കാരാണ്, എല്ലാം കൂലിക്കാരാണ്. അയൽപക്ക ബന്ധവും സേവനവും ഒക്കെ എടുത്തുപോയി, അത് തന്നെയാണ് പ്രശ്നത്തിന് കാരണം. അല്ലാഹു തആല പറഞ്ഞു, നല്ല കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം, തഖ്വയുടെ പേരിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം, അനീതിയുടെ പേരിൽ, ചീത്തയായ കാര്യത്തിന്റെ പേരിൽ, കുറ്റകരമായ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം സഹകരണമുണ്ടാകരുത്. അതോ ഈ കാര്യത്തിൽ നമുക്ക് നല്ല സഹകരണമാണ്, ഏത് വേണ്ടാത്തരങ്ങനെ നടത്താനാണെങ്കിൽ നല്ല സഹകരണം ഒത്തുപിടിക്കും, എല്ലാവരും നല്ല ഐക്യം ഉണ്ടാവും. ഒരു വീട്ടിൽ കല്യാണം നടത്തുകയാണെങ്കിൽ അവിടെ പന്തിലെട്ടാൻ ആളില്ല, അവിടെ സപ്ലൈ ചെയ്യാൻ ആളില്ല, ഒന്നിനും ആളില്ല. നേരെ മറിച്ചൊരു ഗാനമേള ഒരുക്കി നോക്ക്, അവിടെ എന്താ സജീവം, സ്വന്തം ഇവന്റെ വകയായിട്ടുള്ള സേവനങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഈ ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നേരത്തെ പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു അംറിനെ പറ്റിയായിരുന്നു, ആടറുത്തപ്പം കൊണ്ടുപോകാൻ പറഞ്ഞത്, ജൂതൻ കൊടുക്കാൻ പറഞ്ഞത്, ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് അതാ അലൈനാ സമാനുൻ വമാ അഹദുൻ അഹഖു ബിദീരാലിഹി വദിർഹമിഹി മിൻ അഖീഹിൽ മുസ്ലിം സുമ്മൽ ആനദ്ദീനാറു വദിർഹം അഹബ്ബു ഇലാ അഹദിനാ മിൻ അഖീഹിൽ മുസ്ലിം സമിഉതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ കം മിൻ ജാരിൻ മുതഅല്ലിഖിൻ ബിജാരിഹി യൗമൽ ഖിയാമ യഖൂലു യാ റബ്ബി ഹാദാ അഗ്ലക ബാബഹു ദൂനീ ഫമന മറൂഫ യാ റബ്ബി ഹാദാ അഗ്ലക ബാബഹു ദൂനീ ഫമന മറൂഫ. എന്താണ് ഈ കേൾക്കുന്നതൊക്കെ സുഹൃത്തുക്കളെ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാൻ, ലഖദ് അതാ അലൈനാ സമാനൻ, ഞങ്ങളുടെ മേലിൽ മുമ്പൊരു കാലുണ്ടായിരുന്നു, ഞങ്ങൾക്ക് മുമ്പൊരു കാലുണ്ടായിരുന്നു അറിയോ, അന്നത്തെ അവസ്ഥ. വമാ അഹദുൻ നഹഖു ബിദീനാരിഹി വദിർഹമിഹി, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും അവന്റെ പണത്തെ സ്നേഹിച്ചിട്ടില്ല. മിന്നഹീഹിൽ മുസ്ലിമി, മുസ്ലിമായ സഹോദരനേക്കാൾ പണത്തിന് സ്ഥാനം കൊടുത്തിട്ടില്ല. തന്റെ പണം കൊടുത്തിട്ടും മുസ്ലിമായ സഹോദരനെ അയൽക്കാരനെ രക്ഷിക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ എന്തു ചെയ്യാൻ, സുമ്മൽ ആന ദീനാറു വദിർഹമു, പിന്നെ ഇന്നത്തെ അവസ്ഥ നേരെ ഉൽട്ടയായി, തല തിരിഞ്ഞടിച്ചിരിക്കുന്നു. അബ്ദീനാറു വദിർഹം, ഇന്ന് ദീനാറും ദിർഹമും. അദാ ഹബ്ബു ഇനാ ബി അഹദിനാ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ നമ്മുടെ ഓരോരുത്തർക്കും ഇന്ന് ഇഷ്ടമാണ്. മിൻ അഖീഹിൽ മുസ്ലിമീ എന്ന് പറഞ്ഞാൽ, പഴയ കാലത്തൊക്കെ ഞങ്ങൾക്ക് പണത്തെക്കാൾ വലുത് സഹോദരനായിരുന്നു, ഇന്ന് സഹോദരനേക്കാൾ വലുത് പണമായിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞതിന്റെ താല്പര്യം, അത് ഇന്ന് എത്ര പുലർന്നു.
എത്ര പുലർന്നു. എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞു, ഞാൻ ഇത് പറയാൻ കാരണം നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കമ്മിൻജാരിൻ, എത്ര എത്ര അയൽക്കാരുണ്ടാവും? നബി തങ്ങൾ ചോദിച്ചു. മുതാല്ലിഖും ബിജാരിഹി, അവന്റെ അയൽക്കാരനെ പിടിച്ചു തൂങ്ങുന്ന വിടൂല. പരലോകത്ത് അവന്റെ അയൽക്കാരൻ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ അവന്റെ പിന്നാലെ വന്ന് പിടിച്ചു തൂങ്ങും അവന്റെ വസ്ത്രത്തിൽ. മുതാല്ലിഖും ബിജാരിഹി, വേറെ ഒരു സഹോദരനെ അയൽക്കാരനെ വന്ന് പിടിച്ചു തൂങ്ങി അവനെ തടഞ്ഞു വെക്കുന്ന എത്ര അയൽക്കാരുണ്ട്. എന്നിട്ട് യഖൂലു, അവൻ പറയും, ഖിയാമത്ത് നാളിൽ ഇങ്ങനെ മറ്റൊരയൽക്കാരൻ മറ്റൊരയൽക്കാരന്റെ പിന്നിൽ തൂങ്ങിയിട്ട് അല്ലാഹുവിനോട് പറയും, യാ റബ്ബി ഹദാ അഗ്ലക ബബഹുദുനീ, പടച്ചവനെ ഇവൻ അഗ്ലക ബബഹുദുനീ, എനിക്കു നേരെ അവന്റെ വാതിലടച്ചവനാണല്ലാ, ഇവൻ എനിക്കു നേരെ അവന്റെ കവാടമടച്ചവനാ. പടച്ചവനെ, എന്റെ കുട്ടികൾക്ക് വിശക്കുന്ന സമയത്ത് അവന്റെ കുഞ്ഞുങ്ങൾ നന്നായി ഭക്ഷിക്കുമ്പോ എന്റെ കുട്ടികളങ്ങ് കയറി ചെന്നപ്പം വാതിലടച്ച് ഉള്ളിലിട്ട് കൊടുത്തവനാണ് അവൻ. എന്റെ എനിക്കെതിരെ വാതിലടച്ചവനാണ് പടച്ചവനെ, ഇവനെ വിടരുതല്ലാ. ഫമനഅമറൂഫഹു, എനിക്കിവൻ ചെയ്തു തരേണ്ട ഗുണങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല, എന്നോട് ചെയ്യേണ്ട സേവനങ്ങൾ ഇവൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവനെ വിടല്ല. അയൽവാസിയെ നഷ്ടപ്പെടുത്തിയവനാണ് ഇവൻ, അയൽവാസിയോടുള്ള ബാധ്യത നിറവേറ്റാത്തവനാണ് അല്ലാ ഇവൻ, ഇവനെ നീ വിടരുത് പടച്ചവനെ എന്ന് പറയുന്നു. സഹോദര, നിങ്ങൾ ചിന്തിക്കണം, ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുല്ലാഹി അലൈഹി തന്റെ തഫ്സീറു റൂഹുൽ ബയാനിൽ വളരെ വിശദമായിട്ടൊരു ഹദീസ് പറയുന്നത് കാണാം. നമ്മുടെയൊക്കെ സ്ഥിരം സ്വഭാവത്തെ കുറിച്ചായി പറയുന്നത്, അയൽക്കാരന്റെ മക്കളെ വേദനിപ്പിക്കരുത്, അയൽക്കാരന്റെ കുട്ടികളെ വേദനിപ്പിക്കരുത്. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, നിന്റെ അയൽക്കാരന് പക്വതയുണ്ട്, നിന്റെ അയൽക്കാരിക്ക് ബുദ്ധിയുറച്ചിട്ടുണ്ട്, പക്ഷേ അവന്റെ കുട്ടികൾ പക്വതയും ബുദ്ധിക്കുറവുമുള്ളവരാണ്. മനസ്സിലാക്കിക്കോ, ഇത് അപകടമാണ്. നിന്റെ മക്കളുടെ കയ്യിൽ പഴം കൊടുത്ത്, നല്ല ഫ്രൂട്ട്സുകൾ കൊടുത്ത് തിന്നാൻ വേണ്ടി അങ്ങ് വിട്ടു, അവരത് അയൽക്കാരന്റെ കുട്ടികളുടെ മുമ്പിലേക്ക് കൊണ്ടങ്ങിറങ്ങി, ആ അയൽക്കാരന്റെ കുട്ടി അത് ചോദിച്ച് കരയുമ്പോ അതൊന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തവനെ, നിന്റെ കുട്ടി തിന്നുന്ന ഒരു മഞ്ചു കണ്ടിട്ട് അതാ അയൽക്കാരന്റെ കുട്ടി കരയുന്നെങ്കിൽ ആ കുട്ടിക്കത് വാങ്ങിക്കൊടുക്കാത്തവൻ, അത് വാങ്ങിക്കൊടുക്കാത്തവൾ വല്ലാത്ത തെറ്റാണ് ചെയ്തത്. ഹബീബിന്റെ വാക്ക് നോക്ക് നിങ്ങൾ, അൽ മുസ്ലിമു അഹുൽ മുസ്ലിം ലാ യദ്രിമുഹു വലാ യഹുദുരുഹു വലാ യഈബുഹു വലാ യതതാവലു അലൈഹി ഫിൽ ബുനിയാൻ ഫയസ്തുറു അൻഹു റീഹ് ഇല്ലാ ബിഇസ്നിഹി വലാ യഷ്തരീ ലിബനീഹി ഫാകിഹതൻ വലാ യഷ്തരീ ലിബനീഹിൽ ഫാകിഹത ഫയഖ്റുജൂന ബിഹാ ഇലാ സുബിയാനി ജാരിഹി വലാ യുത്ഇമൂനഹും മിൻഹാ. ഷഫീഉന മുഹമ്മദു റസൂലുള്ളാഹി. ആ ഹദീസ് നോക്ക് നിങ്ങൾ, അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന്റെ സഹോദരനാണ്, അതുകൊണ്ട് തന്നെ ലാ യദ്രിബു, ഇവനവനെ ആക്രമിക്കരുത്. അതൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം സുഹൃത്തുക്കൾ എന്ന വിഷയം നാളെയും മറ്റന്നാളും പറയുന്നത് സുഹൃത്തു ബന്ധമാണ്, സൗഹൃദത്തെ കുറിച്ചാ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബാധ്യത, സഹോദരന്മാര് തമ്മിലുള്ള ബാധ്യത നാളെ പറയാം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഹദീസ് വന്നപ്പോൾ അർത്ഥം പറയുന്നു എന്ന് മാത്രം. ലാ യദ്രിബുഹു, അവനെ ആക്രമിക്കരുത്. വലാ യഹുദുരുഹു, അവനെ കയ്യൊഴിക്കരുത്. വലാ യഈബുഹു, അവനെ അയിബാക്കരുത്. അവന്റെ കുറ്റവും കുറവും പറഞ്ഞവനെ ബോറാക്കരുത്. വലാ യതതാവലു അലൈഹി ഫിൽ ബുനിയാൻ, അയൽക്കാരന്റെ മേൽ, അയൽക്കാരനായ സഹോദരന്റെ മേൽ നിന്റെ എടുപ്പ് നീ നീട്ടിയെടുക്കരുത്. അവന്റെ ഭാഗത്തേക്ക് നീ നിന്റെ വീട്ടിന്റെ ആ സെൻസൈഡ് ഒന്ന് ഇറക്കി വാർക്കുന്നുണ്ടെങ്കിൽ അവന്റെ സമ്മതം വാങ്ങണം. കാരണം എന്തേ, അവന്റെ ഭാഗത്തേക്ക് നിന്റെ വീട് വെച്ചു നീട്ടുമ്പോ നീ വലിച്ചു നീട്ടുന്ന സമയത്ത് ഫയസ്തുറു അൻഹു റീഹ, അയാൾക്ക് ശുദ്ധവായു തടയുന്നത്, അയാൾക്ക് കാറ്റ് കിട്ടില്ല, അയാൾക്ക് ശുദ്ധവായു ലഭിക്കില്ല. ഇല്ലാ ബിഇദ്നിഹി, അയാളുടെ സമ്മതം കൂടാതെ. വലാ യതതാവലു അലൈഹി ഫിൽ ബുനിയാൻ, എടുപ്പ് നീ നീട്ടിയെടുക്കരുത് അയാളുടെ വീട്ടിന്റെ ഭാഗത്തേക്ക്. വലാ യസ്തരീ ലിബനീഹി,
നിന്റെ മക്കൾക്ക് വേണ്ടി, അവന്റെ മക്കൾക്ക് വേണ്ടി അവൻ വാങ്ങരുത്, അൽഫാഖിഹത പഴം വാങ്ങരുത്, എന്നിട്ട് ആ ഫ്രൂട്ട്സുമായി പഴവുമായി നിന്റെ മക്കൾ പുറപ്പെടും, ഇലാ സുബിയാനി ദാരിഹി, നിന്റെ അയൽക്കാരന്റെ മക്കളുടെ അടുത്തേക്ക് പുറപ്പെടും, വലാ യുതഈമൂനഹും മിൻഹാ, എന്നാ ഇവരാ മക്കൾക്ക് കൊടുക്കോ കൊടുക്കൂല, ഒരൽപ്പം പോലും ഒരു കഷ്ണം പോലും കൊടുക്കൂല, എന്നിട്ട് അയൽക്കാരന്റെ കുട്ടി തട്ടിപ്പിടച്ചു കരയുമ്പം, ഒനെ നീ കരുതണം നിന്നെ പോലെയല്ല തൊട്ടടുത്ത അയൽക്കാരൻ അബൂബക്കറിന് ഒരു ദിവസത്തെ അരിയൊപ്പിക്കാൻ കഷ്ടപ്പെടുന്ന കുട്ടിയാൻ ആ സഹോദരനാൻ. അതുകൊണ്ട് അവന്റെ മക്കൾ കാപ്പിൽ വാങ്ങിക്കൊടുക്കാൻ അവർക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ മക്കളെ എപ്പോഴും അയൽക്കാർക്ക് വാങ്ങിക്കൊടുത്തു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ നബിതങ്ങളുടെ ഈ ഹദീസിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ വാതിലടച്ചിട്ടിരുന്ന കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊടുക്കണം അയൽക്കാരന്റെ മക്കൾക്ക്, അല്ലെങ്കിൽ അവരെ കാണിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റി നിർത്തണം. വേദനിപ്പിക്കരുത്, കൽബ് വേദനിപ്പിക്കരുത്, അത് നമുക്ക് അപകടം ചെയ്യും. അവൻ നിന്നെ പോലെ സമ്പന്നനായിരുന്നെങ്കിൽ, നീ അവനെ പോലെ ദരിദ്രനായിരുന്നെങ്കിൽ, നിന്റെ മക്കൾ അവന്റെ മക്കളുടെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കേണ്ട ഒരു ഗതികേടുണ്ടായാൽ നിനക്കത് സഹിക്കുമോ മോനെ? ഇതാണ് ഈ ചോദിച്ചതിന്റെ അർത്ഥം. അതുകൊണ്ട് നിന്റെ അയൽക്കാരന്റെ മക്കളുടെ മുമ്പിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ മക്കളോട് അവർക്കത് കൊടുക്കാൻ പറയണം. അവർ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ നീ ഇടപെട്ട് വാങ്ങിക്കൊടുക്കണം. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അയൽക്കാരനുമായുള്ള നല്ല ബന്ധം ശ്രദ്ധിക്കുന്നിടത്ത്, അത് കീപ്പ് ചെയ്യുന്നിടത്ത്, അത് പൊട്ടിപ്പോകാൻ പാടില്ലെന്നിടത്ത് ഇത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നേരത്തെ നിബിധങ്ങൾ പറഞ്ഞതുപോലെ നാളെ നമ്മുടെ ഊരക്ക് പിടിക്കും ഇവൻ, പിടൂല പടച്ചവനെ, എന്റെ കുട്ടികളെ കരയിപ്പിച്ചവനാണിവൻ, അയൽവക്ക ബന്ധം പൂർത്തിയാക്കി വിട്ടിയിട്ടില്ല, അത് പാലിച്ചിട്ടില്ല ഇവൻ, ഇവനെ വിടരുത് എന്ന് അല്ലാഹു പറയും. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ അയൽക്കാരുമായുള്ള ബന്ധം കടുപ്പമുള്ളതാണ് എന്ന്? മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസങ്ങളില്ല. അതുകൊണ്ടാണ് ഹബീബ് തുറന്നു പ്രഖ്യാപിക്കാനുണ്ടായ കാരണം. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി പറയുന്നത് ഞാൻ കേട്ടു, ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ളാഇഉ, അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറു നിറയെ ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, അവൻ വിശ്വാസിയല്ല, അവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി തങ്ങൾക്ക് പറയാൻ വിഷമമില്ലാതിരുന്നത് അതുകൊണ്ടാണ്. കഴിവിന്റെ പരമാവധി അയൽക്കാരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ, തൊട്ടടുത്ത അയൽക്കാരെങ്കിലും അതിൽ പങ്കുകൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക. നബിതങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, യാ അബാദർ ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹാ, നീ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ, വിശേഷിച്ച് വല്ലതും നീ ഉണ്ടാക്കുന്നെങ്കിൽ, ഫഅക്സിർ മാഅഹാ, അതിന്റെ വെള്ളം അല്പമൊന്നങ്ങ് നീട്ടിക്കാളാ, ഫഅക്സിർ മാഅഹാ, ആ കറിയുടെ വെള്ളമൊന്നങ്ങ് നീട്ടിക്കൊടുക്ക, എന്നിട്ട് വതഅഹദ് ജീറാനക, നിന്റെ അയൽക്കാരെയും കൂടെ നീ കീപ്പ് ചെയ്യ, അവരെയും കൂടെ നീ സൂക്ഷിക്ക, അവരെയും കൂടെ നീ പരിഗണിക്ക. മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഈ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചു നാം ജീവിക്കണം, അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അയൽക്കാർക്ക് ഗുണം ചെയ്യുക എന്ന് പറയുമ്പം വളരെ ശ്രദ്ധേയമായൊരു ഗുണം ഞാൻ പരാമർശിക്കണമെന്ന് കരുതി വച്ചതാണ്. ഏത്? വായ്പ സാധനങ്ങൾ കൊടുക്കുന്ന കാര്യം. അധിക അയൽക്കാരും ഈ വിഷയത്തിൽ പലപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് കുറവ് വരുത്താറുണ്ടെങ്കിൽ കരുതണം. സൂറത്തുൽ മഅഊൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തുൽ മഅഊൻ എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. വീട്ടുപകരണങ്ങൾ വായ്പ ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കുന്നത് ഈ വായ്പക്ക് വരെ എപ്പോഴും അയൽക്കാരാണ്. അയൽക്കാർക്ക് ഇത് കൊടുക്കാതിരുന്നാലുള്ള ശിക്ഷ വൈല എന്ന നരകമാണെന്ന്, ഓർക്കാൻ കഴിയാത്ത നരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഫവൈലുൽ മുസല്ലീൻ,
അല്ലദീനഹും അം സലാത്തിഹിം സഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ വൈലി എന്ന നരകം ലിൽ മുസല്ലീൻ അല്ലദീനഹും അം സലാത്തിഹിം സഹൂൻ നിസ്കാരത്തിനെ തൊട്ട് അശ്രദ്ധരായ ആളുകൾക്കാണ്. അതൊന്നും നമുക്കിപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല, നമ്മുടെ കാര്യങ്ങൾ പറയണമല്ലോ. നിൽക്കട്ടെ. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാകുന്നവർ, സമയം കിട്ടുമ്പോഴൊക്കെ നിസ്കരിക്കുന്നവർ, തോന്നുമസല്ലികളായ ആളുകൾ, എല്ലാ നിസ്കാരവും നിസ്കരിക്കണമെന്നില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാ എന്ന് വെക്കുന്നവർ, അവരാണ് പ്രഥമമായി ഈ ആയത്തിൽ കടന്നു പിടിക്കുന്നത്. പിന്നെ എല്ലാം നിസ്കരിക്കും, പക്ഷേ നിസ്കരിക്കുമ്പം കാട് കയറി ചിന്തിച്ച് അശ്രദ്ധരാകുന്നവർ അവരും ഇതിൽ പെടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയും വിശദീകരിച്ചവരുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാനം എല്ലാവരും സമ്മതിച്ചതാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ കുറിച്ചായി പറഞ്ഞത് എന്ന്. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിന് തൊട്ട് അശ്രദ്ധയായവർ എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കണം എന്നത്ര ശോലില്ലാത്തവർ, എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ചെയ്യുന്ന ആളുകളും. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ അശ്രദ്ധരാകുക എന്നതല്ല, നിസ്കാരത്തെ വിട്ട് അശ്രദ്ധരാകുന്നവർ, നിസ്കരിക്കാതെ നിൽക്കുന്ന ആളുകൾ. നിസ്കാരത്തിൽ കാടുകാരെ ചിന്തിക്കുന്നവരെ കുറിച്ചാണെങ്കിൽ അല്ലദീനഹും ലിൽ മുസല്ലീൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പറഞ്ഞാലും അതും പെടുമെന്ന് സമർത്ഥിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് അതും പെടും, പക്ഷെ പ്രഥമമായ പരിഗണന നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് തന്നെയാണ്. ലോകമാന്യം കാണിക്കുന്നവർ, അല്ലദീനഹും യുറാഊൻ, ലോകമാന്യം കാണിക്കുന്നവർ, ജനങ്ങൾക്കിടയിൽ നല്ല പിള്ള ചമയുന്നവർ, അവർക്ക് നരകമാണ്. ഇഖ്ലാസ് കൊണ്ട് ചെയ്യുകയല്ല, ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവർ, അവർക്ക് നരകമാണ്. ഫവൈലുല്ലിൽ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അതുപോലെ വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവർ, വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവർ, അത് ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നവർ. കൊട്ട, കയ്യില് കൈക്കോട്ട്, ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ വായ്പക്ക് വരുമ്പോഴേ അത് കൊടുക്കാതിരിക്കുക. പ്ലേറ്റ്, കസേര, സ്പൂണ് ഇതൊക്കെ ചോദിച്ചു വരുമ്പോൾ അത് കൊടുക്കാതിരിക്കുക. ഇതിനെ ആ ഖുർആൻ ഇത്രയും വിമർശിച്ചത്. ഇത് അയൽക്കാർ തമ്മിലുള്ള ബാധ്യതയാണ്. അയൽക്കാരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചില്ല. ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹകരണത്തോടുകൂടെയുള്ള ജീവിതമാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയാൻ ഒരൊറ്റ കുട്ടിക്കും കഴിയില്ല. ഖുലഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ ദുർബലനാണ്. അയൽക്കാരനില്ലാതെ ജീവിക്കാൻ കഴിയൂല, അതൊക്കെ വെറുതെ തോന്നുക. വാപ്പല്ലാതെ ജീവിക്കാൻ കഴിയൂല, അമ്മല്ലാതെ ജീവിക്കാൻ കഴിയൂല, ഭാര്യ വേണം, വാപ്പ വേണം, ജേഷ്ഠൻ വേണം, അനുജൻ വേണം, അയൽക്കാരൻ വേണം, കൂട്ടുകാരൻ വേണം, ഒക്കെ വേണം, അപ്പോഴേ ജീവിക്കാൻ കഴിയുള്ളൂ. അതാ ഖുലഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ ദുർബലനായിട്ടാണ് പഠിച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് മേഖലകളിലേക്ക് അവന്റെ ആവശ്യങ്ങളെ പിടിച്ചുകെട്ടിയിരിക്കുന്നു. ടെക്സ്റ്റൈൽസുകാരന് മറ്റു കടകളുമായിട്ട് ബന്ധമുണ്ടോ? അതില്ലാതെ എന്റെ ടെക്സ്റ്റൈൽസ് മാത്രം മതി എന്ന് പറഞ്ഞാൽ അവന് മാംസം, മീന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള കടക്കാരെ സമീപിക്കേണ്ടി വരും. അവർക്ക് അവരുടെ ആവശ്യത്തിന് വസ്ത്രത്തിന് ഇവിടെ വരേണ്ടി വരും. പരസ്പര സഹകരണത്തിലൂടെ അല്ലാതെ ഒരാളും ഒരാളോട് തലക്കനം കാട്ടിയാൽ മര്യാദക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, മര്യാദക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഖുർആൻ ധൈര്യമായിട്ട് പറഞ്ഞത് ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കൊച്ചാക്കണ്ട, കാരണം അവർ ഇവരെക്കാൾ ഉഷാറായിരിക്കും. എല്ലാരെ പറ്റിയും പറയാതെ, എത്ര വലിയ ആളായാലും മറ്റേ ആൾ എത്ര താഴ്ന്ന ആളാണെങ്കിലും അയാൾക്കില്ലാത്ത പല കഴിവും ഇയാൾക്കുണ്ടാവും, മാനം കിട്ടും. ഖുർആൻ ഈ പറഞ്ഞത് ഉദാഹരണങ്ങൾ സഹിതമെന്ന് പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ചിലർക്ക് വിവരമുണ്ടാകും, പക്ഷെ അവൻ ആരോഗ്യം ഉണ്ടാകും. ചിലർക്ക് വിവരവും ആരോഗ്യം ഉണ്ടാകും, അവന്റെ അടുത്ത് സമ്പത്തുണ്ടാകും. അവന്റെ അടുത്ത് സമ്പത്തുണ്ടെങ്കിൽ ഇവന്റെ അടുത്ത് സമ്പത്തുണ്ടെങ്കിൽ അവന്റെ അടുത്ത് വിവരം ഉണ്ടാകും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിനക്ക് അവനെ ആശ്രയിക്കേണ്ട ചുറ്റുപാട് നമുക്ക് വരും നിർബന്ധമായും. അതുകൊണ്ട് ആരും ആരെയും കുതിരയാക്കാൻ പറ്റില്ല, അങ്ങോട്ടും പറയാൻ പറ്റില്ല, ഇങ്ങോട്ടും പറയാൻ പറ്റില്ല. എല്ലാവരും വിനയത്തോടെ സാധുവായി ജീവിക്കാൻ പഠിക്കണം. എല്ലാവർക്കിടയിലും നാട്ടുകാർക്കിടയിൽ നാട്ടുകാരിൽ ഒരാളായി, എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര സ്വാധീനമുള്ളവനാണെങ്കിലും അവൻ അങ്ങനെ തന്നെ ജീവിച്ചു പഠിക്കണം. ഇതിനാണ് അയൽക്കാരോടൊപ്പം ഈ നല്ല ബന്ധം സ്ഥാപിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവർ ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഹൈറായെങ്കിൽ ഹൈറാവട്ടെ,
തൊട്ടടുത്ത അയൽക്കാരി ചമ്പൊന്ന് വായ്പക്ക് വന്നാൽ നിങ്ങളെ പ്ലേറ്റ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചാൽ, ജമീലാത്ത നിങ്ങളെ കത്തി ഒന്ന് തരുമോ എന്ന് ചോദിച്ചാൽ, അപ്പോഴേക്കുള്ള സ്വഭാവം മാറും. ഇവിടുത്തെ കത്തി ഇവിടുത്തെ ആവശ്യത്തിനാണ്. നിങ്ങളങ്ങനെയാ പറയാ, കത്തി ഇന്നാലിന്ന സ്ഥലത്ത് പോയാൽ കിട്ടും, കത്തി എവിടുന്നാ വാങ്ങാൻ കിട്ടുകയെന്ന് വരെ ഒരു പക്ഷേ പറഞ്ഞു കൊടുത്താളും. ഇങ്ങനെയുള്ള ചില പെണ്ണുങ്ങളും തീരെ സഹകരണ മനോഭാവമില്ലാത്തവർ, ഇവിടുത്തെ കസേര ഇവിടുത്തെ ആവശ്യം നടക്കും. അത് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു സൽക്കാരം ഉണ്ടാവും, അതിനിപ്പോ 50 കസേര എങ്ങനെ റെഡിയാക്കി വെക്കാൻ പറ്റും? പറ്റൂല, അവർക്കും കഴിയൂല, വെറുതെ തോന്നുകയാണത്. നേരെ മറിച്ചോ, 4 അയൽവക്ക തോടിയിട്ട് 5 വീതം കസേര കണ്ടു എടുത്തുകൊണ്ടെന്നാൽ 5 കസേര ഇപ്പോ ഒരു വീട്ടിൽ അങ്ങനെ സ്റ്റോക്കിന്റെ ആവശ്യമുള്ളൂ, സ്റ്റോക്ക് വെക്കേണ്ട ആവശ്യം അത്രയല്ലേ ഉള്ളൂ, അതെല്ലാവർക്കും അത്യാവശ്യമായി. എന്നാലോ എന്തെങ്കിലും ഒരു പരിപാടി വിശേഷിച്ചുണ്ടെങ്കിൽ 4 വീട്ടിൽ നിന്നും കൂടിയാണ് വലിച്ചാൽ എല്ലാവർക്കും കാര്യമായും ചെയ്തു. ഇതാണ് പറഞ്ഞത്. അപ്പോ പരസ്പരം ഒത്തുപോകാനാണ് ഖുർആൻ ഇത് പറഞ്ഞത്. വയം നൗനൽ മാഴൂൻ വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവർക്ക് ഞാൻ കടുത്ത ശിക്ഷ കൊടുക്കും, ശിക്ഷ വളരെ വലുതാണ് എന്ന് ഖുർആൻ താക്കീത് ചെയ്തു. കേൾക്കാൻ കഴിയും. ആ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ മാഴൂനാണ്. കാരണം അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം സൂറത്തിന് പേര് വരെ അതിൽ ഏറ്റവും ആകർഷകമായ പദം എടുത്തിട്ടാണ്. മാഴൂൻ എന്ന് പേരിടാൻ കാരണം അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പദമാണിത്, ആശയമാണിത്. വീട്ടുപകരണങ്ങൾ വായ്പ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന ഏർപ്പാട്. എന്നാലോ നബിതങ്ങൾ ഇതിന്റെ ഗൗരവം പറഞ്ഞപ്പോ സഹാബത്ത് പേടിച്ചുപോയി. നബിതങ്ങൾ ഇങ്ങനെ സൂറത്തുൽ മാഴൂൻ ഓതിയിട്ട് വീട്ടുപകരണങ്ങൾ എപ്പ വന്നാലും നിങ്ങളുടെ പ്ലേറ്റും നിങ്ങളുടെ കത്തിയും നിങ്ങളുടെ കൈക്കോട്ടും ഒക്കെ എപ്പോഴും കൊടുക്കണം, തടഞ്ഞു വെക്കാൻ പറ്റൂല, അവർക്ക് വയലെന്ന നരകാന്നൊക്കെ കേട്ടപ്പോഴേക്ക് സഹാബത്ത് പേടിച്ചു. നമുക്ക് അതിനൊന്നും ബേജാറില്ലെങ്കിലും സഹാബത്തിന് ബേജാറാണല്ലോ. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ ഞങ്ങൾക്കൊരയൽവാസിയുണ്ട്, ഞങ്ങൾക്കൊരയൽവാസിയുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തിന് വല്ല വീട്ടുപകരണങ്ങളും കൊടുത്താൽ വയ്യാഹു അതയാൾ പാഴാക്കിക്കളയും നബിയേ, ഇവന് കൊടുക്കണോ? ഇതൊരു സംശയമാണ്. ഇപ്പൊ ഞാനിത് പറയുമ്പോ നിങ്ങൾക്കും ഉണ്ടായേക്കാം, ഉസ്താദെ സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ചിലര് ലാക്കിനായിട്ട് നിന്നാളാണ്. ഓരൊരു സാധനം വാങ്ങൂല, വായ്പ കൊണ്ട് മാത്രം ജീവിച്ചു പോകണം എന്നുള്ളൊരു നിലപാടാ. എന്താ ചെയ്യാ? എന്നാ ഈ സാധനം വായ്പ സാധനാണ് എന്ന നിലക്ക് അതൊന്ന് കരുതോ? അല്ല, ആരാന്റേതാകുമ്പോ അത് വേറൊരു ഉപയോഗ. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ കൊട്ട കൊടുത്താൽ അങ്ങോട്ടും കൊണ്ടുപോകുമ്പോ കൈയുണ്ടാവും, ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോ കൈയുണ്ടാവില്ല. കത്തി കൊടുത്താൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ നല്ല മൂർച്ച ഉണ്ടാവും, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അതിന്റെ മൂർച്ച തല മുഴുവനും മടങ്ങിയിട്ടുണ്ടാകും, വെട്ടി നശിപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു കക്ഷിക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്ത് ഇങ്ങനെ അബദ്ധത്തിൽപ്പെട്ട മൂന്നാമത് കൊടുക്കണോ? അതാ ചോദ്യം. നിബിതങ്ങളോടാ ചോദിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൊട്ട അങ്ങോട്ട് കൊണ്ടുപോകും, കൊണ്ടുപോകുമ്പം കൈയുണ്ട്, തിരിച്ചു കൊണ്ടുപോരുമ്പോൾ ഇല്ല. കത്തി അങ്ങോട്ട് കൊണ്ടുപോകുമ്പം നല്ല കത്തിയാണ്, തിരിച്ചു കൊണ്ടുവരുമ്പോ അത് മുറിയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അയൽവാസിയുടെ സാധനം വായ്പ സാധനത്തിന് അതിന്റെ ഗൗരവം കണക്കിലെടുക്കാത്ത കൂട്ടുകാരന് നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതിന് തെറ്റില്ല. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം അത് പരിഗണിക്കണം. അയൽവാസിയുടെ വായ്പ സാധനവും അതുപോലെ പിന്നെ വാടക സാധനമൊക്കെ ആയാൽ അതിന് വേറൊരു ഉപയോഗമൊക്കെയാണ്. അതുകൊണ്ട് ഇത് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പലരുടെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പൊ വാടകക്കെടുത്ത വണ്ടി അത് ഉപയോഗിക്കൽ വേറെ നൽകുക, കാശ് കൊടുത്ത വണ്ടി ഉപയോഗിക്കൽ വേറെ നൽകുക. അപ്പൊ അത് ഇത് ആരാന്റേതാണെന്ന മനോഭാവത്തോടെ ആ ഗൗരവത്തോടെ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സംഗതി തെറ്റാണ്, വലിയ തെറ്റാണ് ഈ ചെയ്യുന്നത്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു വന്നത്, സഹോദരിമാരെ, നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടുപകരണങ്ങൾ നിങ്ങളുടെ അയൽക്കാരിക്ക് വായ്പ കൊടുക്കുന്നത് തടയരുത്. അല്ലാഹു അങ്ങേയറ്റം കോപിക്കുന്ന, നിങ്ങളോട് അങ്ങേയറ്റം അല്ലാഹുവിന് വിഷമമുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം, എന്നോട് ഹബീബ് 2-3 കാര്യങ്ങൾ കൽപ്പിച്ചു. ഒന്ന്, ഒരു നീഗ്രോ വർഗക്കാരനായ അടിമയാണെങ്കിലും ഞാൻ അവനെ അനുസരിക്കണമെന്ന് ഹബീബ് എന്നെ പഠിപ്പിച്ചു. കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ വെള്ളം അല്പം നീട്ടണമെന്ന് ഹബീബ് എന്നെ പഠിപ്പിച്ചു. എന്നിട്ട് നിന്റെ അടുത്ത അയൽവാസികൾ ആരൊക്കെ എന്ന് നോക്കിയിട്ട് നല്ല നിരക്ക് അവർക്ക് എത്തിക്കണം. 3,
സമയമായാൽ നീ നിസ്കരിക്കണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞ കാര്യം അതാണ്. ഇനി വിനയം വേണം. വിനയമുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ അയൽപക്ക ബന്ധം സ്ഥാപിക്കാൻ കഴിയൂ. അതില്ലാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് ഞാൻ അവനേക്കാൾ കുറയുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ വരുമ്പോഴാണ് കുശുമ്പ് തുടങ്ങുന്നത്. അതാണ് ഈ അയൽപക്ക ബന്ധം, മാതാപിതാബന്ധം, ആ കൂട്ടുബന്ധം, അതൊക്കെയാണല്ലോ ഇപ്പൊ നേരത്തെ പരാമർശിച്ച സൂറത്തുനിസാഇന്റെ 36-ാമത്തെ ആയത്തിൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അള്ള പറഞ്ഞ വാക്കെന്താ? ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലം ഫഹൂറ. അഹങ്കാരിയെ അള്ളാഹുവിന് ഇഷ്ടമില്ല, ദുരഭിമാനിയെ പടച്ചറബിന് ഇഷ്ടമില്ല. ഇതാ പറഞ്ഞത്, അഹങ്കാരിയെ അള്ളാഹുവിന് ഇഷ്ടമില്ല, ദുരഭിമാനിയെ അള്ളാഹുവിന് ഇഷ്ടമില്ല. അങ്ങനെ ഊറ്റം കൊള്ളുന്നവരിൽ ഒരർത്ഥം അള്ളാഹുവിനില്ല. അള്ളാഹുവിന് അങ്ങനെ ഊറ്റം കൊള്ളുന്ന പണിയിൽ ഒരർത്ഥവുമില്ല. അള്ളാഹുവിന് ഒരു താല്പര്യവും അവരുടെ കാര്യത്തിലില്ല. അവരോട് അള്ളാഹുവിന് ദേഷ്യമാണ്. അതില്ലാതിരിക്കുമ്പോഴാണ് നിയമത്തുള്ളവനോട് ഹസദ് തോന്നുന്നത്. എപ്പോഴും തന്റെ അയൽക്കാരന് പാര വെക്കണം എന്ന മനസ്ഥിതി ഉണ്ടാകുന്നത് തനിക്ക് വിനയമില്ലാത്തത് കൊണ്ടാണ്. അവന്റെ ഇടയിൽ എത്ര വലിയ പണക്കാരനായാലും അയൽക്കാരന്റെ കല്യാണമുണ്ടോ, തലേന്നൊന്ന് അവിടെ പോകണം, വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം, അയൽക്കാരൻ സുഖമില്ലാതെ കിടന്നോ ഓടിയെത്തണം, നമ്മുടെ കയ്യിൽ വണ്ടിയുണ്ട് സൗകര്യമുണ്ട്, അയൽക്കാരൻ രോഗിയായി കിടക്കുന്ന ആ അയൽക്കാരനെ മറ്റൊരു വണ്ടിക്ക് വിളിപ്പിച്ചത് എത്തുന്നത് വരെ വെച്ചു പൊറപ്പിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ വണ്ടിയുണ്ട്, നിങ്ങളുടെ പോറച്ചിൽ വണ്ടിയുണ്ട്, എടുക്കേണ്ട താമസമേ ഉള്ളൂ, എടുത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം, പക്ഷേ എന്റെ വണ്ടി എന്റെ ആവശ്യത്തിന്, മറ്റൊരു വേണമെങ്കിൽ വാടകയ്ക്ക് വിളിച്ചോട്ടെ. ഈ നയം ഇത് അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അയൽക്കാരനെ തന്റെ സ്വന്തം കുടുംബ ബന്ധത്തെ പോലെ കാണാൻ നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. റസൂലുള്ളാഹി പറഞ്ഞു, മൂന്ന് തരത്തിലുള്ള അയൽക്കാരുണ്ട്, മൂന്ന് തരത്തിലുള്ള അയൽക്കാരുണ്ട്. ഈ മൂന്ന് തരത്തിലുള്ള അയൽക്കാരോട് മൂന്ന് ബന്ധാണ്. ഒന്ന്, കുടുംബക്കാരനായ അയൽക്കാരൻ. അതൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം തൊട്ടടുത്ത വീട്ടുകാരൻ ജ്യേഷ്ഠനായിരിക്കും, ഓനായിട്ട് യാതോ ഒരു ബന്ധം ഉണ്ടാവില്ല, ഭയങ്കരം ഏതായിരിക്കും പകയിലായിരിക്കും ജീവിക്കുന്നത്. അല്ലെ വാപ്പയായിരിക്കും, വാപ്പി മകനുമായിട്ട് തീരേ ഒക്കൂല, തൊട്ടടുത്ത് അങ്ങേപ്പുറത്ത് അയൽവാസിയായിട്ടാ ബന്ധം. അപ്പൊ അടുത്ത കുടുംബക്കാരനായ അയൽക്കാരനും അകന്ന അയൽക്കാരനും ഉണ്ടാകുമ്പോൾ കുടുംബക്കാരനായ അയൽക്കാരന് പരിഗണനയുണ്ട്. അടുത്ത കുടുംബക്കാരനാണ്, തൊട്ടടുത്ത വീട്ടുകാരനുമാണ് എങ്കിലോ ആ അയൽവാസിയെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ അടുത്ത വീട്ടുകാരനായ അയൽവാസി, പിന്നെ ദൂരെയുള്ളവൻ. അവിടെ തന്നെ ഇവൻ ഈ അടുത്ത അയൽവാസി എന്ന് പറയുന്നിടത്ത് തന്നെ ഇയാൾ മുസ്ലിമായിരിക്കും. മുസ്ലിമായ അയൽവാസിക്ക് കൂടുതൽ പരിഗണനയുണ്ട്. എന്നാലോ സത്യനിഷേധിയായ അയൽവാസിക്കോ അവനും പരിഗണനയുണ്ട്. അക്രിം ജാറക വലൗകാന കാഫിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിന്റെ അയൽവാസിയെ നീ ആദരിക്കണം, വലൗകാന കാഫിറ അവൻ നിഷേധിയാണെങ്കിലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫൽ ജാറുൽ കാഫിർ. അപ്പോൾ കാഫിറായ അയൽവാസിക്കുള്ളത് ഹക്കുൽ ജിവാർ, അയൽപക്ക ബന്ധമാണ്, ആ അവകാശമാണ് അവനുള്ളത്. അയൽവാസി എന്നുള്ള നിലക്കുള്ള പരിഗണന, മനുഷ്യൻ എന്ന നിലക്കുള്ള പരിഗണന. രണ്ടാമത്തേത് ഫൽ ജാറുൽ മുസ്ലിം, മുസ്ലിമായ അയൽവാസി, കുടുംബക്കാരനല്ല ആ അയൽവാസി, അവനുള്ളത് രണ്ടു ബന്ധമാണ്. ലഹു ഹഖാനി, രണ്ട് ഹക്കുണ്ട്, ഹക്കുൽ ജിവാർ വ ഹക്കുൽ ഇസ്ലാം. ഒന്ന് മുസ്ലിമാണെന്ന ബന്ധം, ഒന്ന് അയൽപക്ക ബന്ധം. മൂന്നാമത്തേത് അയൽവാസിയാണ്, അടുത്താണ്, കുടുംബക്കാരനാണ്, ഹക്കുൽ ജിവാർ, ഹക്കുൽ ഖറാബ, ഹക്കുൽ ഇസ്ലാം. മൂന്ന് ബന്ധം അവർക്കുണ്ട്, മുസ്ലിമാൻ, കുടുംബക്കാരനാണ്, അയൽവാസിയാ. അതുകൊണ്ട് ഒരിക്കലും ഇവരെ അവഗണിക്കാൻ പാടില്ലെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അയൽക്കാർ തമ്മിലുള്ള പൊരുത്തം തകരുന്നത്, അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിട വരുന്നത്, അവർ തമ്മിൽ കൊമ്പ് കോർക്കാനുള്ള അധിക കാരണവും എന്താണെന്ന് ചോദിച്ചാൽ, പരസ്പരമുണ്ടാകുന്ന, ഒരുമിച്ച് ജീവിക്കുമ്പോ അടുത്തു കഴിയുമ്പോ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അതിരു തർക്കങ്ങൾ, ചെറിയ ചെറിയ ഇവന്റെ ആടൊന്ന് അങ്ങേ പുറത്തേക്ക് കടന്നത്, അവന്റെ ആടൊന്ന് ഇങ്ങേ പുറത്ത് വന്ന് അവന്റെ തൊടിയിൽ വന്ന് സാധനം കടിച്ചത്, ഇതിന്റെ പേരിലൊക്കെ ഒരുപക്ഷെ കത്തിക്കുത്തുവരെ ഉണ്ടായേക്കാം, ഇതിന്റെ പേരിൽ ഒരു ജീവൻ തന്നെ അവസാനിച്ചേക്കാം,
പറ്റില്ല, സമാധാനം നിലനിൽക്കണം. ഇതിനാവശ്യമെന്താ? വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം, അവിടെയേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ. വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം. ഇന്ന് നമുക്ക് കിട്ടാക്കനിയായി മാറിയ ഒരു സംഗതിയാണ് തെറ്റു ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക, വിഡ്ഢിത്തം പുലമ്പിയവർക്ക് നേരെ ചിരിക്കുക, വിഡ്ഢിത്തം പുലമ്പിയവരോട് പുഞ്ചിരിക്കാൻ കഴിയുക, അവർക്ക് മാപ്പ് കൊടുക്കുക, അവർക്ക് നേരെ പുഞ്ചിരിക്കുക. അതേ രൂപത്തിൽ തന്നെ അവഗണിച്ചവനെ തന്നെ ഏതായി തന്നെ വളരെ വൃത്തികെട്ട സ്വരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നവനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് കേട്ടില്ലെന്ന് വെക്കുക, ചെവിയടക്കുക, അവനെയും അതുപോലെ പറയലല്ല. ഇങ്ങനെ ഉണ്ടെങ്കിലേ അയൽവക്ക ബന്ധം സുദൃഢമാകൂ എന്ന് പഠിപ്പിക്കുന്നു. സുഹൃത്തേ, തെറ്റുകൾ പൊറുക്കാനുള്ള മനസ്ഥിതി വലിയ മനസ്ഥിതിയാണ്, എല്ലാവർക്കും കഴിയില്ല. എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആയത്തുകൾ ശ്രദ്ധേയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തെറ്റിനു മാപ്പ് കൊടുക്കുക എന്നതൊരു വലിയ വിഷയമാണ്. ഇദാ ജമഅല്ലാഹുൽ ഖലായിഖ യൗമൽ ഖിയാമ, നബി തങ്ങൾ പറഞ്ഞു, അന്ത്യദിനത്തിൽ അല്ലാഹു സൃഷ്ടികളെ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ, സൃഷ്ടികളായ സൃഷ്ടികളെയൊക്കെ അന്ത്യദിനത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ, നദാ മുനാദിൻ, അവിടെ ഒരാൾ അനൗൺസ് ചെയ്യും, വിളിച്ചു കൂവും, ഒരാൾ വിളംബരം ചെയ്യും, ഐനാഹുലുൽ ഫദ്ൽ, ഐനാഹുലുൽ ഫദ്ൽ, ഐനാഹുലുൽ ഫദ്ൽ, എവിടെയാണ് മാന്യന്മാർ, എവിടെയാണ് മാന്യന്മാർ? അതിശ്രേഷ്ഠരായ കുറച്ചാളുകളുണ്ട്, അവരെ കാണുന്നില്ലല്ലോ. എവിടെയാണവർ, എവിടെയാണവർ, എവിടെയാണവർ? ഇങ്ങനെ അവിടെ അനൗൺസ്മെന്റ് നടക്കുമ്പോ കുറച്ചാളുകൾ എഴുന്നേൽക്കുമ്പോ അവർ വിരലിലെണ്ണിയാൽ ഒതുങ്ങുന്ന രൂപത്തിൽ വളരെ തുച്ഛം ആളുകളെ ഉണ്ടാകൂ. നിബിധങ്ങൾ പറയുന്നു, എവിടെ ഐനാഹുലുൽ ഫദ്ൽ, എവിടെ ബഹുമാന്യരായ ആളുകൾ, എവിടെ മാന്യന്മാരെവിടെ എന്ന് ചോദിക്കുമ്പോ വളരെ തുച്ഛം ആളുകൾ ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കും. ഉഹും യസീർ, അവർ വളരെ 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 തുച്ഛമാണ്. എന്നിട്ടോ ഫയന്തരിഖൂന സിറാഅൻ ഇലൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് ഓടിപ്പോകും, ഉളരിപ്പോകും. അപ്പോഴേക്ക് ഫതലഖാഹുൽ മലായിക, മലക്കുകൾ അവരെ അഭിമുഖീകരിക്കും, അവരെ തടഞ്ഞു വെക്കും. എന്നിട്ട് ഫതഖൂൽ ഫയഖൂലൂൻ, മലക്കുകൾ അവരോട് ചോദിക്കും, ഇന്നാ നറാക്കും സിറാഅൻ ഇലൽ ജന്ന, ഇങ്ങനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ എവിടെ കാ സ്വർഗത്തിലേക്ക് തള്ളിപ്പോകുന്നത്, അയ്ന അഹുലുൽ ഫദ്ൽ, എവിടെയാണ് മാന്യന്മാരെന്ന് ചോദിച്ചപ്പോഴേക്ക് നിങ്ങൾ നേരെ വന്ന് സ്വർഗത്തിലേക്ക് തള്ളിക്കിടക്കുകയാണല്ലോ. എന്താണിതാ നിങ്ങൾ സ്വർഗത്തിലേക്ക് തള്ളിക്കിടക്കുന്നത് ഞങ്ങൾ കാണുന്നു. എന്താ നിങ്ങൾ ചെയ്തത്, എന്തേ നിങ്ങൾ ഇതിനു മാത്രം ചെയ്തത്? ഒരു ഹിസാബ് പോലും ഇല്ലാതെ സ്വർഗത്തിലേക്ക് അങ്ങ് പോകുകയാണോ? കണക്ക് ചോദ്യമില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ശൈലികളെ കുറിച്ച് ഇവിടെ വെച്ച് വിലയിരുത്തപ്പെടേണ്ടയോ? അതിന്റെ മുമ്പ് സ്വർഗത്തിലേക്ക് അങ്ങ് തള്ളിക്കയറാൻ നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പം ഫയഖൂലൂൻ, അവര് പറയും, നഹ്നു അഹ്ലുൽ ഫദ്ൽ, ഞങ്ങൾ ബഹുമാന്യരാ, മാന്യന്മാരാ, ഞങ്ങൾ ജീവിതത്തിൽ എരപ്പതരങ്ങൾ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ വേണ്ടാത്തരങ്ങൾ ചെയ്തിട്ടില്ല, വൃത്തികേടിന് കൂട്ടുനിന്നിട്ടില്ല, നിങ്ങളല്ലേ ഞങ്ങളെ വിളിച്ചത്, അയ്നാഹുലുൽ ഫദ്ൽ, ഞങ്ങളാണത്, പിന്നെ ഞങ്ങൾ എന്തിനു കാത്തിരിക്കണം, ഞങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുകയാണ്, എന്തേ കാരണം? ഞങ്ങൾ അഹ്ലുൽ ഫദ്ൽ ആവാൻ കാരണം. ഫയഖൂലൂന, അപ്പോൾ മലായിക്കത്ത് ചോദിക്കും, മാദാ കാന മാ കാന ഫദ്ലുക്കും, എന്താണ് നിങ്ങളുടെ ഗുണം, എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ ശ്രേഷ്ഠത ഉണ്ടാവാൻ കാരണം? നിങ്ങൾ അതിശ്രേഷ്ഠരാണെന്ന് അവകാശപ്പെടുന്നു, അവകാശവാദം ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ല, തെളിയിക്കാ എന്താണ് നിങ്ങൾ ചെയ്ത നേട്ടം, നിങ്ങളുടെ ശ്രേഷ്ഠത എന്താണ്, എന്നോട് തെളിയി, ഞങ്ങളോട് തെളിയിക്കണം എന്ന് പറയുമ്പം ഇവര് പറയുന്നു, കുന്ന ഇദാ ലുലിംന സബർന, കുന്ന ഇദാ ലുലിംന സബർന, ഞങ്ങൾ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങൾ അത് ക്ഷമിക്കുമായിരുന്നു, തച്ചവനെ തിരിച്ചു തല്ലില്ല. കുന്ന ഇദാ ലുലിംന സബർന, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമിക്കും. വഇദാ ഉസി ഐലൈന, ഞങ്ങളോട് ആരെങ്കിലും ഞങ്ങളെ വിഷമി ഞങ്ങളോട് തെറ്റു ചെയ്താൽ, ഫഫർന, ഞങ്ങൾ അവർക്ക് വിശാല മനസ്സോടെ പുറത്തു കൊടുക്കും. വഇദാ ജുഹില ആലൈന, ഞങ്ങളോട് ആരെങ്കിലും വിവരദോഷം പുലമ്പാൻ വന്നാൽ, ഹലിന്ന, ഞങ്ങൾ അത് സഹിക്കും.
ഞങ്ങളത് സഹിക്കും, ഞങ്ങളത് കേട്ടില്ല എന്ന് വെക്കും, ഞങ്ങൾ ഞങ്ങളുടെ ക്രോധമിളക്കുകയില്ല. തിരിച്ചൊന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി ഡബിളുള്ള തെറിപൂരം അങ്ങോട്ട് ഞങ്ങളുടെ നാക്കിലൂടെ ഒഴുക്കില്ല. അവരെ തെറിപൂരം കൊണ്ട് കൈകാര്യം ചെയ്യില്ല. തെറി വിളിക്കുന്നവരോട് പുഞ്ചരിക്കും, തല്ലുന്നവർക്ക് നേരെ മാപ്പ് കൊടുക്കും. ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ ഫദ്ല്, ഞങ്ങളുടെ ശ്രേഷ്ഠത ഇതാണ്. അപ്പോൾ ഈ തള്ളിക്കിടക്കുന്ന സ്വർഗത്തിലേക്ക് തള്ളിക്കിടക്കുന്ന ഇവരോട് മലക്കുകൾ പറയും, ഉദുഹുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പൊയ്ക്കോ. ഉദുഹുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പൊയ്ക്കോളൂ. ഫനിഉമാ ജുറുല്ലാബിദീൻ, ദുനിയാവിൽ വെച്ച് കഷ്ടപ്പെട്ടവരുടെ പ്രതിഫലം എത്ര നല്ല പ്രതിഫലമാണ്. ഫനിഉമാ ജുറുല്ലാബിദീൻ, നിങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്തവരാണ്, അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ ഏറ്റവും നല്ല പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. തെറ്റു ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുന്ന ഈ വേല, നിങ്ങൾ ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കുന്ന ഈ വേല, അതാണ് പറഞ്ഞത്. ഇത് പെട്ടെന്ന് ചെയ്തൊപ്പിക്കാൻ പറ്റിയ കാര്യമല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇത് ചെറിയ കാര്യമല്ല, വളരെ വലുതാ. ഇബാദുർ റഹ്മാനില്ലദീന يَمْشُونَ عَلَى الْأَرْضِ هَوْنًا وَإِذَا خَاطَبَهُمُ الْجَاهِلُونَ قَالُوا سَلَامًا. അല്ലാഹുവിന്റെ ഭൂമിയിലൂടെ മിതത്വം പാലിച്ച് നടക്കുന്നവർ, ആരോടും അവർക്ക് തലക്കനമില്ല, ഹെഡ് വെയിറ്റ് അവർക്ക് തീരെയില്ല, ആരോടും നെഞ്ചു വിരിക്കുന്ന സ്വഭാവമില്ല, എല്ലാവരുടെ മുമ്പിലും ഒരു പരമസാധുവായി വിനയം കാണിച്ച് അവരിൽ ഒരാളായി അവൻ ജീവിക്കുന്നു. ഇതാണ് ഇവന്റെ പ്രത്യേകത. വൈബാദുർ റഹ്മാനില്ലദീന യംഷൂന അലൽ അർദി ഹൗന, അങ്ങനെ ഇവൻ ആരോടും ഒന്നിനും പോകില്ല, വളരെ വിനയത്തോടുകൂടെ ഇവൻ ജീവിക്കും. എങ്കിലോ ഇവനോടാരെങ്കിലും തെറിക്കു വന്നാലോ, ഇവനോടാരെങ്കിലും എതിർപ്പിന് വന്നാലോ, ഇദാ ഖതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, ജാഹിലീങ്ങളായ ആളുകൾ, വിവരദോഷികൾ ഇവനോട് സംസാരിക്കാൻ വന്നാൽ, ഇവനോട് വെറുതെ പുലമ്പാൻ വന്നാൽ, തെറി വിളിക്കാൻ വന്നാൽ, ഖാലൂ സലാമാ, ഇവർ പറയും സലാമാ സലാമാ, പൊയ്ക്കോ പൊയ്ക്കോ, രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ, ഞാൻ നിന്റെ വലയിൽ കുടുങ്ങാനില്ല. നീ അങ്ങനെ പറഞ്ഞ സുഹൃത്തെ, എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ മാന്യനാണ്, എനിക്ക് അല്പം ഉളുപ്പുണ്ട്, അതുകൊണ്ട് നീ മാറി നിൽക്കണം. അതുകൊണ്ട് വിവരദോഷികൾ അവരോട് സംസാരിച്ചാൽ ഫയഖൂലു, അവർ പറയും സലാമാ സലാമാ, വണ്ടി വിട്ടോ വണ്ടി വിട്ടോ, എന്നെ ശല്യപ്പെടുത്താൻ കഴിയില്ല, നിന്റെ വലയിൽ എന്നെ കുടുക്കാൻ കഴിയില്ല, വിട്ടമോനെ എന്ന് പറയും. അവരോട് സലാം പറഞ്ഞൊഴിയുമെന്നും ഒരു വ്യാഖ്യാനമുണ്ട്. ഏതു സലാം? സലാമു തൗദീദ്, ആളെ ഒഴിക്കുന്ന സലാം, യാത്ര ചൊല്ലിപ്പിരിയുന്ന സലാം. ശരി, ഒരാൾ തോന്നിവാസം പറഞ്ഞു വരുന്നു, ശരി, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് സ്നേഹപൂർവമുള്ള സലാമല്ല, മറിച്ച് അവനെ കൊച്ചാക്കിക്കൊണ്ടുള്ള സലാമാണ്. മോനെ, ഈ ഏർപ്പാടിന് എന്നെ കിട്ടൂല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാ നീ നിന്റെ പാട്ടിന് പോയിക്കോ എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ സലാം പറയുക എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട്. എങ്ങനെയായാലും കൂട്ടുകാരെ, ആശയമൊന്നാണ്, നമ്മളോട് വേണ്ടാത്തരം പുലമ്പാൻ വന്നവന് മാപ്പ് കൊടുക്കുന്ന ശൈലി, അല്ലാതെ അറേബ്യൻ കാല ജാഹിരിയ കാലഘട്ടത്തിലെ അറബി കവി പറഞ്ഞതുപോലെ ആവരുത്. നമ്മളോടൊരാളും തോന്നിവാസത്തിന് വരണ്ട, വിവരദോഷം പുലമ്പാൻ വരണ്ട. കാരണം എന്തേ, അങ്ങനെ വന്നാൽ നമ്മൾ പലിശ സഹിതം തിരിച്ചടിക്കും. എല്ലാ വിവരദോഷികളെയും നാണിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ തിരിച്ചു വിവരദോഷം പറയും. ഇങ്ങോട്ട് നീ ഒരു ചീത്ത വിളിച്ചാൽ ഞാൻ പലിശ സഹിതം തിരിച്ചു വിളിക്കും, അടിച്ചാൽ തിരിച്ചടിക്കും പലിശ സഹിതം. ഈ രൂപത്തിലാണ് എന്റെ കാര്യം എന്ന് പറയുന്ന അറബി കവികളുടെ സ്വഭാവം, ആ കവിയുടെ സ്വഭാവം തമ്മിലുണ്ടാവരുത്. നമ്മളോട് നമ്മുടെ അയൽക്കാരൻ തെറ്റു ചെയ്താൽ അവന് മാപ്പ് കൊടുക്കാൻ കഴിയണം. അപ്പോൾ അയൽക്കാർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ
ഖാതലായ വശം ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അയൽക്കാരുമായി നല്ല ബന്ധത്തിൽ ജീവിക്കുക, സ്വഭാവം നന്നാക്കുക. അവരുടെ വീട്ടിൽ നമ്മൾ എത്ര വലിയ ആളുകളാണെങ്കിലും അവരുടെ വീട്ടിൽ ചെല്ലേണ്ട, നാം കൂടേണ്ട പരിപാടികൾക്ക് നാം അവിടെ സന്നിഹിതരാവുക. എന്നിട്ട് ഒരു കാരണവശാലും തന്റെ അയൽവാസിയെ വെറുപ്പിക്കാൻ പാടില്ല. അയൽവാസിയെ വെറുപ്പിക്കുന്ന ഒരു ചുറ്റുപാട് ജീവിതത്തിൽ വരരുത്. വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല. നേരത്തെ പറഞ്ഞല്ലോ വ്യഭിചാരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സുഹൃത്തുക്കളോട് അവസാനമായി വളരെ ഗൗരവ സ്വരത്തിൽ തന്നെ ഞാൻ ഉണർത്തട്ടെ, അരുത് സുഹൃത്തുക്കളെ. നിബിധങ്ങൾ പറഞ്ഞത് ഇത്ര ശരിയാൻ. അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കരുത്, ഒരിക്കലും വ്യഭിചരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അതെവിടെ നിന്നുണ്ടാകുന്നതാണെന്ന് ചോദിച്ചാൽ ഈമാനിന്റെ കുറവാണ്. വ്യഭിചാരത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഈമാൻ യഥാർത്ഥത്തിൽ അവന്റെ അഴുക്ക് തരിച്ചു കളയുന്ന ഒരു തരിപ്പയാണ് യഥാർത്ഥത്തിൽ ഈമാൻ. എപ്പോഴാണോ ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നത്, എപ്പോഴാണോ അവൻ മോഷ്ടിക്കുന്നത്, ആ സമയത്ത് അവനിൽ നിന്നത് ഒഴിഞ്ഞു നിൽക്കും കേട്ടോ, അവനിൽ നിന്നത് മാറി നിൽക്കും കേട്ടോ. ഈമാൻ മാറി നിൽക്കും, പിന്നെ അവനിലേക്ക് വരുമെന്ന് സഫീന മുഹമ്മദുർ റസൂലുള്ളാഹി കള്ളുകുടിയൻ കള്ളുകുടിക്കുമ്പോ മുഅ്മിനല്ല, വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുമ്പോൾ മുഅ്മിനല്ല, കക്കുന്നവൻ മോഷ്ടിക്കുമ്പോൾ മുഅ്മിനല്ല. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരാൾ വ്യഭിചരിച്ചാൽ മുസ്ലിമല്ലേ? ആ പറഞ്ഞതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ ഈമാൻ പാടാവനിൽ നിന്നും മാറുന്നില്ലെന്നതാണ് ശരി. പക്ഷേ പിന്നെ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇവന് ഈ ശിക്ഷയെ കുറിച്ച് വേണ്ടത്ര ഈമാൻ ഇല്ലെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ശിക്ഷയെ കുറിച്ച് ഈമാൻ ഉണ്ടോ? ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. ഒരാൾ വ്യഭിചരിക്കുമ്പോ ഈമാനുള്ള അവസ്ഥയിൽ വ്യഭിചരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ആളുകൾ തൃപ്തികരമായ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതിന് ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ട് മഹാന്മാർ പറഞ്ഞു, ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ തെറ്റു ചെയ്താലുള്ള ശിക്ഷ അല്ലാഹുവും അവന്റെ റസൂലും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അവൻ ഈമാനില്ല, ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയൂല, ഉറപ്പാണ്. അതിന് നമുക്ക് നല്ലൊരു ഉദാഹരണം പറയാം. ഒരു തെറ്റ് ഒരാള് ചെയ്തോ, ആ തെറ്റിന്റെ ശിക്ഷയെ അയാൾക്കറിയാം എങ്കിൽ അയാൾക്ക് ഈമാനില്ലെന്ന് ഉറപ്പാണ്. കാരണം എന്താ? ശിക്ഷയെ കുറിച്ച് ഈമാൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയൂല. അതിന് മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉദാഹരണം, അത് എടുത്തു പറയുമ്പോഴേ ഇത് തിരിയുള്ളൂ. അതും കൂടെ പറഞ്ഞ് ഇൻഷാല്ലാ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്തേ ഇവര് പറഞ്ഞു? അത് പെട്ടെന്ന് നല്ല ശരിക്കും മനസ്സിന് തട്ടുന്ന ഉദാഹരണമാണ്. ഇവിടെ ഒരു റൂമുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു റൂമുണ്ട്. ആ റൂം നല്ല സുഖസുന്ദരമായ റൂം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബെഡ്, വിരിപ്പ്, വെളിച്ചം, വെള്ളം, കാറ്റ്, എന്തു വേണമെങ്കിലും എല്ലാം അതിലുണ്ട്. ഈ റൂമിൽ ആ കട്ടിലൊരു മധുര 17-കാരി ഇരിക്കുന്നു. എന്നിട്ട് ചെറുപ്പക്കാരനായ നിന്നെ ഒരു 4-5 പേർ പിടിച്ചുകൊണ്ടുവന്നു ആ റൂമിലേക്കങ്ങ് തള്ളി. ഇവനോട് പറഞ്ഞു, ഇതാ അവിടെ കഴിഞ്ഞു കൂടിക്കോ, ഇന്നു രാത്രി മുഴുവൻ നീ ഇവളോടൊപ്പം സല്ലപിച്ചു. കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന രൂപത്തിലുള്ള സുന്ദരി, ഇവളോടൊപ്പം ഇന്ന് രാത്രി മുഴുവൻ നീ സല്ലപിച്ചോ, നാളെ തിരിച്ചു വരുമ്പോ, നാളെ അതിരാവിലെ നീ പുറത്തിറങ്ങുന്നത് വരെ നിനക്ക് ഞങ്ങൾ കാവൽ നിൽക്കാം, ഒരു പേടിയും നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ചാവി ഇവനങ്ങ് കൈമാറി. ഈ ചാവി അങ്ങ് കൈമാറിയാൽ ഇവനിത് ഏറ്റുവാങ്ങുവോ വാങ്ങൂലേ? ഞാൻ പറയുന്നത് ഈമാൻ, ഇസ്ലാം, പേടി, ഭക്തി, ഇതൊക്കെ അത് മാറ്റിവെക്കും. ആഹ്റം പടച്ചോൻ ഇതൊക്കെ അത് മാറ്റി വെച്ചിട്ടാപ്പത്തെ അർത്ഥ വാങ്ങുവോ വാങ്ങൂലേ? ഇസ്ലാമ് പടച്ചോന് ആഹ്റം നരകം അതൊക്കെ മാറ്റിവെക്കും. ഒരു മനുഷ്യനാണെങ്കിൽ വാങ്ങുവോ വാങ്ങൂലേ? വാങ്ങും. ഞാനാണെങ്കിൽ വാങ്ങും, നിങ്ങളാണെങ്കിൽ വാങ്ങും, അല്ലെങ്കിൽ നമുക്കെന്തോ കുഴപ്പമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഞരമ്പിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ വാങ്ങും എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഈമാൻ നമ്മളെ മാറ്റി നിർത്തും, അത് വേറെ വിഷയം. അത് പറയുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ചിന്തിക്കും, ഒരു മതവും നിങ്ങൾക്ക് വരക്കില്ല ഈ കാര്യത്തിന്, നിങ്ങൾ പൂർണ്ണ സ്വതന്ത്രനാണ്. പിന്നെ അവിടെ പ്രശ്നം എന്താ? ആരെങ്കിലും
നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളാരെങ്കിലും രണ്ടു മൂന്ന് ആളുകളെ നിങ്ങൾക്കുള്ള കാവലുവേറ്റു, ഇവർക്കാരെയും പ്രതിരോധിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ചാവി വാങ്ങുവോ വാങ്ങൂലേ? സെക്സിന്റെ പ്രായം പതിഞ്ഞു പൊങ്ങുന്ന ഈ ചെറുപ്പക്കാരൻ അത് വാങ്ങും, ആ ചാവി ഏറ്റുവാങ്ങും, അവൻ ആനന്ദത്തോടെ ഏറ്റുവാങ്ങും. ഏറ്റുവാങ്ങുമ്പോഴാൻ ഉടനെ തന്നെ ഇവര് പറഞ്ഞു, തുറക്കല്ല, ഞങ്ങൾ കാണിച്ചു തന്ന സുന്ദരി അതിലുണ്ട്, പക്ഷേ തൊട്ടടുത്ത് വേറെ ഒരു റൂം കണ്ടോ, അടഞ്ഞു കിടക്കുന്ന റൂം, അതെ അത് നീ കണ്ടിട്ട് പോരെ തുറക്കാൻ. അത് കണ്ടിട്ടൊരു കാര്യവും കൂടെ പറയാനുണ്ട്. ആ റൂം അവർ ഓപ്പൺ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഓപ്പൺ ചെയ്തപ്പോഴേക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ചുട്ടുപഴുത്ത നല്ല തീയിന്റെ ഫില്ലറുകൾ, ആ ഫില്ലറുകൾ റൂം നിറയെ ചുട്ടുപഴുത്തു നിൽക്കുന്നു. ഇവര് പറഞ്ഞു, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ സുഖിച്ചാൽ, ശരിക്കു മനസ്സിലാക്കിക്കോ, തലക്ക് തട്ടണം സഹോദരാ സഹോദരി, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ സുഖിച്ചാൽ ഇവളോടൊപ്പം നീണ്ട 12 മണിക്കൂർ നിനക്ക് കൂടാം, പക്ഷേ നാളെ ഒരു 5 മിനിറ്റ് ഈ തൂണിൽ പിടിച്ച് നിന്നെ കെട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, പാവപ്പെട്ട ഹൈറുന്നിസയെ വധിച്ചു കളഞ്ഞ അബ്ദുൽ ഖാദിർ, നമുക്കറിയാം അദ്ദേഹമടക്കം അബ്ദുൽ ഖാദിറോ അബൂബക്കറോ അടുത്തൊരു വിഷയം കൊണ്ടോട്ടിക്കെടുത്ത് നിങ്ങൾ കേട്ടിരുന്നു 2 കൊല്ലം മുമ്പ്, എന്ന് പറഞ്ഞാൽ നിഷ്ഠൂരമായ ഒരു കൊലപാതകമായിരുന്നു. അവളെ വ്യഭിചരിച്ചതിന്റെ ശേഷം, പീഡിപ്പിച്ചതിന്റെ ശേഷം ആ വിഷയം പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോ അവളെ കൊന്ന് അതാ പണിതീരാത്ത വീടിന്റെ റാക്കിന്റെ മുകളിലേക്ക് എറിഞ്ഞപ്പോ അവൾ ഉരുണ്ടു വീണു. വീണ്ടും അവൾ അവിടെ എടുത്തിട്ട് കല്ല് കെട്ടി അവിടെ ഒതുക്കിയ സംഭവം നാം പത്രങ്ങളിലൂടെ വായിച്ചതാണ്. ഈ അബൂബക്കറിന്റെ ഭ്രാന്തൻ ദുരുഭ്രാന്താൻ. അതുപോലെ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, 8 വയസ്സുകാരിയെ പീഡിപ്പിച്ചവനെ, 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചവനെ, ഈ നരമ്പു ഭ്രാന്തനടക്കം. ഞാൻ പറയുന്നു, ആ ചാവി തിരിച്ചു കൊടുക്കോ കൊടുക്കില്ലേ? നിങ്ങൾ വരെ ഇരുത്തണം, കൊടുക്കും, സത്യതാണ് കൊടുക്കും. ഇവനടക്കം, ഈ ഭ്രാന്തനടക്കം തിരിച്ചു കൊടുക്കും. എന്തേ കാരണം? ശിക്ഷയിൽ വിശ്വാസമുണ്ട്, ശിക്ഷയിൽ ഈമാൻ ഉണ്ടായപ്പം തിരിച്ചു കൊടുത്തു. ഇത് ഉറപ്പാ, നാളെ നേരം വിളിക്കുമ്പം ഇത് തന്ന ഒരുക്കി തന്നവരെ എന്നെ കെട്ടിയിടും എന്നറിയാ, 5 മിനിറ്റ് എനിക്ക് ശിക്ഷ അനുഭവിച്ചുകൂടാ, നീണ്ട 12 മണിക്കൂർ സുഖിക്കുന്നതിന് പകരം. എന്നാലോ അതേ വിഷയം തന്നെയല്ലേ അള്ളാഹു നമ്മളോട് പറഞ്ഞത്, 5 മിനിറ്റ് ഇവിടെ സുഖിച്ചാൽ കാലാകാലം നിങ്ങളെ കെട്ടിയിടും എന്നാ പറഞ്ഞത്. അത് വിശ്വസിക്കുന്നവരാ നമ്മൾ. എന്നിട്ടുണ്ടോ നമ്മൾ ഈ വേണ്ടാത്തരത്തിൽ നിന്നൊഴിയുന്നത്? ഇല്ല. അതെന്തുകൊണ്ടാ? ഈമാനില്ല, വെറും പുറംപൂച്ചു മാത്രമാണ്, തട്ടിയിട്ടില്ല ഈമാൻ. കൽബിലേക്ക് കടന്നിരുന്നെങ്കിൽ ചെയ്യൂല. ഇതാണ് ഈ ഹദീസിന്റെ അർത്ഥം. മുഅ്മിനായി വ്യഭിചരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത്, ഈ ശിക്ഷ ബോധ്യപ്പെട്ട ഒരു കൂട്ടുകാരൻ എങ്ങനെ വ്യഭിചരിക്കാൻ കഴിയോ? കഴിയില്ല സുഹൃത്തേ. അതുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കോ. ഈ നിലക്ക് നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെ വിഷമിപ്പിക്കാതിരിക്കുക, അവരെ നിങ്ങൾ വേദനിപ്പിക്കാതിരിക്കുക. ഒരു നിലക്കും അവരെ നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അയൽക്കാരൻ നീ മുഅ്മിനാകണമെങ്കിൽ നിന്റെ വഞ്ചനകളിൽ നിന്ന്, നിന്റെ അരുതായ്മകളിൽ നിന്ന്, നിന്റെ പാരകളിൽ നിന്ന് അയൽക്കാരൻ രക്ഷപ്പെട്ടിരിക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരി, രൂപത്തിലാവണം നിങ്ങളുടെ കയ്യോ നിങ്ങളുടെ കാലോ നിങ്ങളുടെ നാക്കോ നിങ്ങളുടെ മനസ്സോ അയൽക്കാർക്ക് ക്ഷീണമാകരുത്, അയൽക്കാരിക്ക് ക്ഷീണമാകരുത്. അവളെ വിഷമിപ്പിക്കരുത്, അവളെ വേദനിപ്പിക്കരുത്, അവനെ വേദനിപ്പിക്കരുത്, അവന്റെ മക്കളെ വേദനിപ്പിക്കരുത്. ഈ രൂപത്തിൽ അയൽപക്ക ബന്ധം സ്ഥാപിക്കുമ്പോഴേ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയൂ. അയൽവാസികളിൽ നിന്ന് ചിലപ്പോൾ വിവരദോഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് സംഭവിച്ചേക്കാം, പക്ഷേ അതേ നാണയത്തിൽ അങ്ങോട്ട് തിരിച്ചടിക്കരുത്. പുറത്തു കൊടുക്കണം, മാപ്പ് കൊടുക്കണം. കണ്ടില്ലേ നിങ്ങൾ മാപ്പ് കൊടുക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന ഗുണം? ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് അഹ്മദുല്ലാഹി അലൈ, ബഹുമാനപ്പെട്ടവർ അമീറുൽ മുഅ്മിനീനാകുന്ന കാലഘട്ടത്തില്, അതാ തന്റെ അടിമബാലൻ, തന്റെ സേവകനായ അടിമബാലൻ
ആ അടിമബാലനോട് മോനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോ ആ അടിമബാലൻ അത് കൊണ്ടുവരുമ്പോ അല്പമല്പം പിന്തിപ്പോയി, അല്പമൊന്ന് പിന്തിപ്പോയി. കുറച്ചു സമയം വൈകിപ്പോയി വെള്ളം ഒത്തുകിട്ടാൻ, ചുടുവെള്ളം ഒത്തുകിട്ടാൻ. ആ വെള്ളവുമായി വരുമ്പോ നേരം വൈകിയതിന്റെ പേരിൽ അമീറ് വല്ലതും പറയുമോ, രാജാവ് വല്ലതും പറയുമോ എന്ന് പേടിച്ചു വിറച്ചു വരുന്ന സമയത്ത് ആ കുഞ്ഞന്റെ കയ്യിൽ നിന്ന് കയ്യ് വിറച്ച് ഗ്ലാസ് നിലത്ത് വീണുപോയി. പൊട്ടിത്തെറിച്ചു ഹാറൂൺ റഷീദ്, അടിയടാവനെ, കൈകാര്യം ചെയ്യടാവനെ. നേരത്തെ തന്നെ ഗ്ലാസ്സിലെ വെള്ളമെത്താൻ വൈകിയതിൽ ക്ഷുഭിതനായിരിക്കുന്ന ഹാറൂൺ റഷീദ് പറഞ്ഞു, തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇതാ അവനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഈ പിഞ്ചു ബാലൻ, ഈ പിഞ്ചു പയ്യൻ, ഈ കൊച്ചു പയ്യൻ മനസ്സിലാക്കി, ഇല്ല എനിക്കിത് ഉപയോഗപ്പെടുത്ത, ഇതൊക്കെ ഈ അവസ്ഥയൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും. കാരണം എന്റെ നേതാവ് അമീറുൽ മുഅ്മിനീൻ ഹാറൂൺ റഷീദ് ഖുർആനിൽ വിശ്വാസമുള്ളയാളാൻ. ഖുർആൻ ഓതിക്കൊടുത്താൽ അവിടെ നിൽക്കും, ഖുർആൻ ഓതിയാൽ അവിടെ ഉടനെ അയാളുടെ എല്ലാ കോപവും അടങ്ങും. ഖുർആൻ എന്ത് പറഞ്ഞോ അതിന്റെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറഞ്ഞതുപോലെ ാഹുവിന്റെ ഗ്രന്ഥത്തിനു മുമ്പിൽ സഡൻ ബ്രേക്ക് ഇടുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതേ രൂപത്തിൽ ഇതാ ഹാറൂൺ റഷീദ് ഖുർആൻ എന്ന് പറഞ്ഞോ അവിടെ നിൽക്കും. ഇത് മനസ്സിലാക്കിയ കുഞ്ഞു പറഞ്ഞു, അല്ല നേതാവേ, നിങ്ങൾ ഇക്കോലത്തിൽ കുപിതനാകാമോ, നിങ്ങൾ ഇക്കോലത്തിൽ റൈസാകാമോ. കാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വൽ കാദിമീനൽ ഗൈയ്യ്, കോപം ഒതുക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങൾ അങ്ങനെ വർണ്ണിച്ചെടുത്തുള്ള പറഞ്ഞത് ആ ഖുർആനിൽ ഒരിടത്ത്, വൽ കാദിമീനൽ ഗൈയ്യ്, കോപം വരുമ്പോ അത് വിഴുങ്ങിക്കളയണം. അവരല്ലേ മുഅ്മിനീങ്ങൾ, നിങ്ങൾ ഇങ്ങനെ ചൂടാവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞത്രേ, കദം തുഗൈലീ, പടച്ച റബ്ബിനെ കരുതി, പടച്ച റബ്ബിനെ പ്രതീക്ഷിച്ച് ഞാനിതാ എന്റെ കോപം ഒതുക്കിയിരിക്കുന്നു. എന്റെ കോപം ഞാനിതാ ഒതുക്കിയിരിക്കുന്നു, എനിക്ക് കോപമില്ല. പുഞ്ചിരിച്ചു, ചൂടാകുന്ന ആറു നഷീതാണ് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കോപിക്കണ്ട, പക്ഷെ തല്ലുന്നത് പൈനെതിരല്ലോ, ഓരോന്ന് കൊടുത്തക്കാണ് ചിരിച്ചുകൊണ്ട്. ഇതൊരു ഏതാണ് ഈ കുട്ടി ചെയ്തതിന് ഖുർആൻ പറഞ്ഞതിന് ഞാൻ എതിരല്ല എന്നുള്ള നിലക്കാ ചിന്തിച്ചത്. ഖുർആൻ പറഞ്ഞത് കോപിക്കരുത് എന്നാണ്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാല് കൊടുത്തേക്ക്, ഇനിയെങ്കിലും ശരിയായിക്കോട്ടെ. ചിരിച്ചുകൊണ്ട് കോപൊതുങ്ങി. പക്ഷേ കുട്ടി പറഞ്ഞു, പ്രിയപ്പെട്ട നേതാവേ, അള്ളാഹു അവിടെ നിർത്തിയിട്ടില്ല. തൊട്ടടുത്ത വാക്ക്, വിവരദോഷം കാണിച്ചവർക്ക് മാപ്പ് കൊടുക്കണമെന്നാ ഖുർആൻ പറഞ്ഞത്. കോപം ഒതുക്കിയാ മാത്രം പോരാ, എന്റെ തൊട്ടടുത്ത ആയത്താണത്. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണം. ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മോനെ നിനക്ക് ഞാൻ മാപ്പ് തന്നു, അവനെ തല്ലണ്ട, അവന് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. ഉടനെ ഇക്കുട്ടി ഇതൊരവസരമാണെന്ന് കണ്ടു. കാരണം എന്ത് പറഞ്ഞാലും എന്റെ നേതാവിനെ കിട്ടുന്നുണ്ട്, ഖുർആൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. അടുത്ത ആയത്തിന്റെ ബാക്കി ഭാഗം പൂർത്തീകരണം എനിക്ക് ഓർമ്മയുമുണ്ട്. ഓതി കിട്ടിയാൽ അഥവാ കിട്ടിയെങ്കിൽ കിട്ടിയില്ലേ എന്ന് കരുതി വെറുതെ എന്ന് പറഞ്ഞതാണ്. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു കാരുണ്യം ചെയ്യുന്നവരെ, എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഉടനെ തന്നെ ചോദിച്ചു, അയ്യ ഇഹ്സാനിൻ തുരീദ്, മോനെ അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് നീ പറഞ്ഞു, അതോതിയത് കൊണ്ട് നീ എന്നിൽ നിന്ന് വല്ല ഗുണവും പ്രതീക്ഷിക്കുന്നുണ്ടോ, ഞാൻ നിനക്ക് വല്ലതും ചെയ്തു തരണോ? അവിടെ അങ്ങ് വെച്ചു കൊടുത്തു, കുട്ടി ഒരുപാട് കാലമായി നിങ്ങളുടെ വീട്ടില് ഈ അടിമവേല ചെയ്യുന്നു, എന്നെ ഒന്ന് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു തരുമോ? വലിയ കാര്യമാണ് ചോദിക്കുന്നത്. വഴിക്കാരെങ്കിലും ആനയേയുമായി നടന്നു പോകുമ്പോ ഒരു കുഞ്ഞ് അതാ ആ മുതലാളിയോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ പാപ്പാനോട് ചോദിക്കുന്നു,
ആനെ എനിക്ക് തരുമോ? മറ്റൊരു കൂട്ടുകാരൻ ഇത് കണ്ടു ചോദിക്കുന്നു, എന്താ മോനെ നിനക്ക് ഭ്രാന്തുണ്ടോ? എന്താണോ വെറുതെ അങ്ങ് ചോദിച്ചു, പോയെങ്കിലൊരു വാക്കല്ലേ, കിട്ടിയാൽ ഒരു ആനയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ കുട്ടി അങ്ങ് പറഞ്ഞിട്ട് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണിത്. അടിമകളില്ലാതെ ജീവിക്കുന്നത് പ്രയാസകരമായ ഒരു കാലഘട്ടമാണ്, എന്നെ മോചിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഞാൻ നിന്നെ എഴുത്തുക്ക് ചൊല്ലിയിരിക്കുന്നു മോനെ. കണ്ടോ നിങ്ങൾ, തെറ്റിന് മാപ്പ് കൊടുക്കാൻ, ജനങ്ങൾക്ക് ഗുണം ചെയ്യാൻ ബഹുമാനപ്പെട്ടവർക്ക് പ്രചോദനമായത് ഖുർആനിലെ ഈ ആയത്താണ്. ഒരു വലിയ വിഷയമാണ് തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കാൻ. ഇത് അയൽവാസികളോട് വേണം, നല്ല ബന്ധം അയൽവാസികളോട് പുലർത്തണം. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൂട്ടത്തിലൊരു കാര്യം, നേരത്തെ ഞാൻ രണ്ടു മൂന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു സത്യനിഷേധിയായ അയൽവാസി, പക്ഷെ അവിടെയൊക്കെ വിശദീകരിക്കും മഹാന്മാർ കൊടുത്തത് കാണാം, അയദിമ്മിയായ അയൽവാസിയാണ്. അപ്പൊ മുസ്ലിമീങ്ങളോട് ബദ്ധവൈരികളായി കഴിയുന്ന അയൽവാസിയോട് ഒരിക്കലും നല്ല സമീപനം വെച്ച് പുലർത്തരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ പറഞ്ഞ ഭാഗത്ത് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർ ബിദഅത്തുകാരനാണെങ്കിൽ അവനോട് യാതൊരുവിധ സഹകരണവും പാടില്ല. സംഗതി അയൽവാസിയാണ്, പക്ഷെ ഇസ്ലാമിന്റെ ഉള്ളിലെ ശത്രുവായതുകൊണ്ട്, ഇസ്ലാമിനെ കാർന്നു തിന്നുന്നവനായതുകൊണ്ട്, ഇസ്ലാം മതത്തിനകത്തുള്ള ഞണ്ടാണവൻ എന്നതുകൊണ്ട്, ക്യാൻസർ ആണവൻ എന്നതുകൊണ്ട് അവനോട് സഹകരണം അരുത്. അത് മറ്റൊരു കാരണമാണ്, കാരണം നമ്മളെ ഹബീബിനെ തെറി പറയുന്നവരോട് നമുക്ക് സഹകരിക്കാൻ പ്രയാസമാണ്, ഹബീബിനെ കുറ്റം പറയുന്നവരോട് നമുക്ക് പുഞ്ചിരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് നടക്കാത്തത് എന്ന് മാത്രം പറഞ്ഞു അയൽക്കാരന്റെ ബാധ്യത പറയുമ്പോൾ ഈ വിഷയം കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്രത്യേകം ദുആ ചെയ്യാനുണ്ട്, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സഹോദര്യ ബന്ധം പലപ്പോഴും പലർക്കും മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസം ഇൻഷാല്ലാ ചർച്ച, ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ, നബി എങ്ങനെ കൂട്ടുകാരോടൊപ്പം ജീവിച്ചു, എങ്ങനെയാണ് ഒരു കൂട്ടുകാരനെ സ്വീകരിച്ചത്, എങ്ങനെയാണ് ഒരാളെ സ്വാഗതം ചെയ്തിരുത്തിയത്, ഇതൊക്കെയാണ് അവിടുത്തെ ചർച്ച. എന്നിട്ട് കൂട്ടുകാർ തമ്മിലുള്ള കടപ്പാടുകളും ബാധ്യതകളും പറഞ്ഞ് നമുക്ക് നാളെ പിരിയാം. പെട്ടെന്ന് ദുആ ചെയ്യുന്നു. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الله ما يتبرانه സാധുക്കളായ ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പുറക്കണേ റഹ്മാനെ. പടച്ചവനെ, സാധുക്കളായ ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ല പടച്ചവനെ. റഹ്മാനായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളെ രണ്ടു ലോകത്തും നീ വിജയികളിൽ പെടുത്തനേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ല, ഞങ്ങളെ നീ കഷ്ടപ്പെടുത്തല്ല, ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാനെ, രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൂരീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ.